സംസാരിക്കും, പാല് കേട്ടുകൊള്ളി. അല്ലാഹു എന്നെ ബർക്കത്തിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بحمان پٹا شیخنا استاد ابرغل നമുക്ക് വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, അല്പം മാഫിയത്തായി നമ്മോട് നമുക്ക് നസീഹത്തും ദുആയും നടത്തി തന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം നമ്മുടെ ഈ പയ്യത്തവയിൽ നേതൃത്വം കൊടുക്കുവാൻ മഹാനായ ശൈഖുന ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യം അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം ആ തണൽ അല്ലാഹു നമുക്ക് നീട്ടിത്തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തു. നമ്മുടെ ജമാഅത്തിൻ്റെയും ഉറൂസ കമ്മിറ്റിയുടെയും എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. എല്ലാവരും ഇരിക്കുക. കഴിവിൻ്റെ പരമാവധി മുന്നിലേക്ക് വന്ന് ഇരുന്നു കൊണ്ട് എല്ലാവരും സഹകരിക്കുക. نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, മുഅ്മിനുകളെ, സഹോദര സഹോദരിമാരെ, 15 ദിവസത്തോളമായി നീണ്ടുനിന്ന നമ്മുടെ പയ്യത്തവയിലെ ഉറൂസിൻ്റെ വയല് പരിപാടി ഇന്ന് 15-ാമത്തെ ദിവസമാണ്. നാളെ ഇൻഷാഅല്ലാഹ് നമ്മുടെ പരിപാടിയുടെ സമാപനം നടക്കുകയാണ്. ഇതുവരെ ധാരാളം പണ്ഡിതന്മാർ, മഹാന്മാർ, സയ്യിദന്മാർ നമ്മോട് വന്ന് നസീഹത്ത് പറഞ്ഞു തരികയും ദുആ നടത്തി തരികയും ചെയ്തു. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ പകർത്തി ഈമാനോടെ മരിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ സൃഷ്ടിച്ചു, അവൻ
പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. وفوق كل تقديرنا لله تقدير നാം കണക്ക് കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കണക്ക് കൂട്ടുന്നത് പോലെയല്ല അള്ളാഹുവിൻ്റെ കണക്ക്. അള്ളാഹു സുബ്ഹാനഹു തആല അതിൽ വേറെ തന്നെ ഒരു തീരുമാനം, അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ട്. ആ തീരുമാനമാണ് നടക്കുന്നത്. اللهم لا مانع لما اعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت. اللهவே നിന്റെ തീരുമാനം നീ തീരുമാനിച്ച ഒന്നിനെ അതിനെ തട്ടുന്നവൻ, തീരുമാനത്തെ കാൻസൽ ചെയ്യുന്നവൻ ആരും ഇല്ല. നീ വിധിച്ച ഒന്നിനെ തട്ടുന്നവനും ഇല്ല, നീ വിധിക്കാത്ത ഒന്നിനെ വിധിക്കുന്നവനും ഇല്ല. എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ആ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ആ അള്ളാഹുവിനെ അറിയണം. അവനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യലാണ് നമ്മുടെ കടമയും നമ്മുടെ ബാധ്യതയും. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ പഠിച്ചത് തന്നെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിച്ചത് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തേക്ക് കാരുണ്യമായി അല്ലാഹു അയച്ചു തന്നുകൊണ്ട് ആ കാരുണ്യമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമായി പഠിപ്പിക്കുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യനെ പടച്ചതിന്റെ ലക്ഷ്യം അല്ലാഹുവിനെ ആരാധിക്കലാണ്. അപ്പോൾ അള്ളാഹുവിനെ നാം അറിയണം. ആ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ടവരാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ ഉമ്മയും ബാപ്പയും, അവരോടുള്ള കടപ്പാട് ചെറുതല്ല. മാതാപിതാക്കളോടുള്ള കടപ്പാട് ചെറിയ കടപ്പാടല്ല. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ധാരാളം മാതാപിതാക്കളുണ്ട്. അള്ളാഹുവേ അവരുടെ ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കണം. റഹ്മാനെ, ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം. റഹ്മാനെ, നാം നമ്മുടെ മാതാപിതാക്കളോട് കടപ്പെട്ടവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ മക്കളോടും ജ്യേഷ്ഠ അനുജന്മാരോടും വിശിഷ്യ നമ്മുടെ ഉസ്താദുമാരോടും നമുക്ക് കടപ്പാടുകളും ബന്ധങ്ങളും ഉണ്ട്, സ്നേഹവും ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ നാം സ്നേഹിക്കേണ്ടതും നാം അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യം അത് അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹു ആ അള്ളാഹുവിൻ്റെ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു സമയത്തു പോലും പോകാൻ പാടില്ല. എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. നമ്മുടെ മനസ്സ്, നമ്മുടെ ഓരോ ശ്വാസങ്ങളും ആ ശ്വാസത്തിലും അള്ളാഹുവിൻ്റെ ചിന്തയാണ് നമുക്ക് വേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഷാഫിഹി മദ്ഹബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു 46 കൊല്ലം ജീവിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ഫിഖഹിന്റെ വിഷയത്തിലും ഹദീസിന്റെ വിഷയത്തിലും തസവ്വുഫിന്റെ വിഷയത്തിലും ഒരുപോലെ പ്രാവീണ്യമുള്ള
വലിയ പണ്ഡിതനും അല്ലാഹുവിന്റെ ആരിഫും വലിയുമായ മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു കിതാബേദി ഗ്രന്ഥം രചിച്ചു. കിതാബുകൾ എഴുതലാണ് പതിവ്, രാത്രിയും പകലും കിതാബുകൾ എഴുതലാണ്. മഹാനവതികൾ ഇങ്ങനെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി സമയത്ത് ഗ്രന്ഥം ഇങ്ങനെ കിതാബുകൾ എഴുതുന്നതിന്റെ ഇടയിൽ വിളക്കണഞ്ഞുപോയി. ആ വിളക്ക് നഷ്ടപ്പെട്ടപ്പോൾ, വിളക്ക് അണഞ്ഞുപോയപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൈയിന്റെ വിരൽ നല്ല ട്യൂബ് ലൈറ്റ് പോലെ പ്രകാശിക്കുകയാണ്. ആ പ്രകാശം കൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഗ്രന്ഥരചന തുടരുന്നു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ആ ബഹുമാനപ്പെട്ട ഇമാമുൻ ശാഫി റളി ഇമാം നബവി റളിയല്ലാഹു അൻഹു 46 കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസത്തിന് 15 പേജ് ഗ്രന്ഥം എന്ന രൂപത്തിലാണ് കിതാബുകൾ എഴുതിയത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു എഴുതിയ കിതാബുകൾ, ആ കിതാബുകളുടെ പേജിന്റെ എണ്ണം കണക്ക് കൂട്ടുമ്പോ അവിടുത്തെ ആയുഷ്കാലവും അവിടുത്തെ കിതാബും ഒന്ന് കണക്ക് കൂട്ടുമ്പോ ഒരു ദിവസം ശരാശരി 15 പേജ് കിതാബാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു എഴുതിയത്. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഗ്രന്ഥരചനയിൽ വിവാഹം കഴിക്കാൻ പോലും മറന്ന മഹാനാണ്. വിവാഹം കഴിച്ചിട്ടില്ല ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു. വഫാത്തോടടുക്കുന്ന സമയത്ത് ഇമാം നബവി റളിയല്ലാഹു അൻഹു അതാ പൊട്ടിക്കരയുകയാണ്. ഒരു വല്ലാത്ത കരച്ചിലാണ്. ആ കരയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യന്മാരായ ആളുകൾ ചോദിക്കുന്നു, അല്ലയോ ഇമാം അവറുകളെ, എന്താ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? കരയാനുള്ള കാരണം എന്താണ്? എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ, ശബ്ദം ശപിക്കുന്ന ഉമ്മമാരെ, നമ്മൾ ആലോചിക്കണം. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണ്? ഓ മക്കളെ, എന്റെ ജീവിതത്തിൽ ഞാനൊരു ദിവസം ഒരു പുഴ ഇങ്ങനെ കടക്കുന്ന സമയത്ത്, ഒരു പുഴയിലൂടെ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് ഞാൻ കടക്കുന്ന സമയത്ത്, ഞാൻ ആ പുഴയിലൂടെ നടന്നു പോകുമ്പോ കാല് വഴുതിയെന്ന് ഞാൻ വീണുപോയി. ആ വീണുപോയ സമയത്ത് എന്റെ മനസ്സിൽ നിന്ന് എന്നുള്ള ചിന്ത ഒരല്പനേരം ഞാൻ അതിനെക്കുറിച്ച് ഗാഫിലായി പോയി. അല്ലാ എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ നിന്ന് ഒരല്പനേരം, ഞാൻ കാല് വഴുതി വീണപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് ആ ചിന്തയിൽ നിന്ന് ഞാൻ അങ്ങ് ഗാഫിലായി പോയി. അതല്ലാതെ എന്റെ ജീവിതത്തിൽ ഞാൻ അല്ലാഹുവിനെ കുറിച്ച് ഒരു നിമിഷം പോലും എന്റെ മനസ്സിൽ നിന്ന് അല്ലാഹുവിന്റെ ചിന്ത മാറിയിട്ടില്ല. അങ്ങനെ ഞാൻ വീണുപോയപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് അല്ലാഹുവിന്റെ ചിന്ത മാറിയതിനെ കുറിച്ച് എന്റെ റബ്ബിനോട് ചോദ്യം ചെയ്യപ്പെടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞതാണ് മക്കളെ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, മനസ്സിലെപ്പോഴും ഹൃദയത്തിലെപ്പോഴും അല്ലാ എന്നുള്ള ചിന്തയാണ്, പടച്ച റബ്ബിന്റെ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ആ അല്ലാഹുവിനെ കുറിച്ച് ഒരു നിമിഷം പോലും മറക്കാൻ നമുക്ക് സാധ്യമല്ല. അതല്ലേ ഇമാം നബവി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്? തന്റെ 46 കൊല്ലത്തെ ജീവിതത്തിൽ വെച്ച് ആ പുഴയിൽ അല്പനേരം ഒന്ന് വഴുതി വീണപ്പോലുണ്ടായ സമയത്തല്ലാതെ അല്ലാ എന്ന ചിന്ത മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട ചിന്ത അല്ലാ എന്ന ചിന്തയാ.
ആ സുഠാവായ റബ്ബിന്റെ ചിന്ത, അള്ളാഹുവിന്റെ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ഹൃദയം എപ്പോഴും അള്ളാഹുമായി ബന്ധപ്പെട്ടിരിക്കണം. നമുക്കൊരു സന്തോഷമുണ്ടായി, നമ്മുടെ ഭാര്യ പ്രസവിച്ചു, നമുക്ക് നല്ല ഒരു മകനെ അള്ളാഹു തന്നു. ആ ഒരു നിഅമത്ത് കിട്ടിയാൽ നമ്മൾ എന്താ ചൊല്ലേണ്ടത്? അൽഹംദുലില്ലാ. ഒരു നിഅമത്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വരേണ്ട വാക്കാണ് അൽഹംദുലില്ലാ എന്നുള്ള വാക്ക്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ എപ്പോഴും അല്ലാഹ് എന്നുള്ള ചിന്ത വേണം. ഒരുപാട് ആളുകൾ നല്ല ആഫിയത്തുള്ള ആളാണ് പോകുന്നു എന്നാണ്, അതാണോ ഒരു മുഅ്മിനായ മനുഷ്യന് പറയേണ്ട മറുപടി? ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം അറബികളുടെ പ്രതികരണം എങ്ങനെയാണ്. ഇപ്പൊ മകൻ മരിച്ചു, ആ മകൻ മരിച്ചപ്പോഴും അവരോട് കൈഫൽ ഹാൽ ചോദിച്ചാലും അവരെ മറുപടി അൽഹംദുലില്ലാ. പിന്നെ അപകടത്തിൽപ്പെട്ടാലും അവരെ മറുപടി അൽഹംദുലില്ലാ. എത്ര വലിയ സങ്കടത്തിലും വിഷമത്തിലുണ്ടോ അവരെ മറുപടി അൽഹംദുലില്ലാ. എന്താ കാരണം? അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവിൽ നിന്ന് അവന്റെ മനസ്സിലുണ്ടാകേണ്ടത്. അല്ലാഹു തന്ന നിഅമത്ത് അത് ഏറ്റവും വലുതാ. അവനവനിക്ക് അള്ളാഹുവിന് അറിയില്ലേ എങ്ങനെ കൊടുക്കണമെന്ന്. ആ കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹു തന്നത് അൽഹംദുലില്ലാ. അതുകൊണ്ട് ഒരാള് എങ്ങനെയാണ്, റാഹത്തല്ലേ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യന്റെ നാവിൽ നിന്ന് വരേണ്ട ഒന്നാമത്തെ മറുപടി അൽഹംദുലില്ലാ എന്നുള്ള വാക്കാ. അള്ളാഹുവിനെ സ്തുതിക്കുക. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്ന സമയം ഒരു നിഅമത്ത് കിട്ടുമ്പോൾ, നമ്മൾ കടം കൊടുത്ത പൈസ അത് കുറയായി കിട്ടുന്നില്ല, പണം തിരിച്ചു കിട്ടിയാൽ അൽഹംദുലില്ലാ. നമുക്കിപ്പോ ഒരു 10,000 ഉറുപ്പിക ആവശ്യമുണ്ട്, നമ്മൾ കുറെ ആളോട് കടം ചോദിച്ച് കിട്ടിയില്ല, അങ്ങനെ അവസാനം ഒരാളെടുത്ത് കിട്ടി അൽഹംദുലില്ലാ. അങ്ങനെ ഒരു നിഅമത്ത് നമുക്ക് കിട്ടിയാൽ ഉടനെ ചൊല്ലണം അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു, ആ അബ്ദുൽ വാഹിദ് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുന്നു, യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മലമുകളിലൂടെയാണ് യാത്ര പോകുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അങ്ങനെ ചില യാത്രകളുണ്ട്. 25 ആണ്ടോളം ചുറ്റി നാടന്നോവർ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ടിട്ടില്ലേ? ഔലിയാക്കൾക്ക് ചില നടത്തങ്ങളുണ്ട്. ആ നിലക്കുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. ഇങ്ങനെ യാത്ര പോകുമ്പോ മലമുകളിൽ ഒരു മനുഷ്യൻ കിടന്നിട്ടുണ്ട്. ആ മനുഷ്യന്റെ രണ്ട് കൈകളുമില്ല, രണ്ട് കാലുകളുമില്ല. രണ്ട് കാലുകൾ നഷ്ടപ്പെട്ട, രണ്ട് കൈകൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നുണ്ട്. മാത്രമല്ല, കടന്നല്, നമ്മളെ നാട്ടിൽ കൂടൽ എന്ന് പറയുന്ന ആ കടന്നല് ആ മനുഷ്യനെ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ മനുഷ്യൻ അവിടെ കടന്നുകൊണ്ട് പറയുന്നു, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹില്ലദി അഫാനീ മിമ്മ ബുതുലിയ കസീറു മിനൽ ഖൽഖ. ഒരുപാട് അല്ലാഹുവിന്റെ സൃഷ്ടികളെ, ഒരുപാട് അല്ലാഹുവിന്റെ അടിമകളെ അല്ലാഹു രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും തരാതെ നല്ല ആഫിയത്ത് തന്ന അല്ലാഹു, നിനക്കാണ് സർവസ്തുതികളും അൽഹംദുലില്ലാ. ആരാ പറയുന്നത്? രണ്ട് കാലുകളും നഷ്ടപ്പെട്ട, രണ്ട് കൈകളും നഷ്ടപ്പെട്ട, കടന്നലുകൾ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ അവിടെ കടന്നുകൊണ്ട് പറയുന്നു, എത്രയോ ജനങ്ങൾക്ക് രോഗം കൊടുത്ത് പരീക്ഷിക്കുമ്പോ അതിൽ നിന്നെല്ലാം വലിയ ആഫിയത്ത് തന്ന അല്ലാഹ്, നിനക്കാണ് സർവസ്തുതികളും അൽഹംദുലില്ലാ. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഇബ്നു സയ്ദ് റളിയല്ലാഹുവിനെ ചോദിക്കുകയാണ്, അയ്യു ശയ്യിൻ ആഫാകല്ലാ, അല്ല മനുഷ്യ നിങ്ങൾ എന്ത് ആഫിയത്താ ഉള്ളത്,
രണ്ട് കാലും നിങ്ങൾക്കില്ലല്ലോ, രണ്ട് കൈകളും നിങ്ങൾക്കില്ലല്ലോ, കടന്നല് നിങ്ങളെ കുത്തുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് ആഫിയത്താ ഉള്ളത് എന്ന് ചോദിക്കുമ്പോ ആ കിടക്കുന്ന മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നു, ഇലൈക അന്നീ യാബത്ത, വിവരമില്ലാത്ത മനുഷ്യ അകന്നു പോടാ, നിങ്ങൾക്ക് എന്തറിയാം ലോകത്ത് എത്ര ജനങ്ങളുണ്ട്, എത്ര മനുഷ്യരുണ്ട്, എത്ര എത്ര ആളുകളുണ്ട്, അവർക്ക് അല്ലാഹു തആല കൈകൾ കൊടുത്തിട്ടുണ്ട്, നല്ല കാലുകൾ കൊടുത്തിട്ടുണ്ട്, ഹൃദയം കൊടുത്തിട്ടുണ്ട്, കണ്ണുകൾ കൊടുത്തിട്ടുണ്ട്, നല്ല ആഫിയത്തും ആരോഗ്യങ്ങളുമുണ്ട്, വാഹനങ്ങളുണ്ട്, വീടുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്, നല്ല ആഫിയത്തും ആരോഗ്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ അത് മുഴുവനും കൊടുത്ത രാജാവായ, അത് മുഴുവനും കൊടുത്ത സൃഷ്ടാവായ റബ്ബിനെ അവര് അറിയുന്നില്ല, അവർക്ക് അല്ലാഹുവിന്റെ ചിന്തയില്ല. എന്നിട്ടോ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തന്നില്ലേ നാവ്, ഖൽബ് തന്നില്ലേ, അതേ ലിസാനേ യദുക്കുറുഹു, അല്ലാഹുവിനിക്ക് ദിക്ര് ചൊല്ലുന്ന നാവ് എനിക്ക് തന്നല്ലോ, വഖൽബൈ യഅരിഫുഹു, അല്ലാഹുവിനെ അറിയാനുള്ള മനസ്സെനിക്ക് തന്നല്ലോ, അതേ അല്ലാഹുവിനെ അറിയാനുള്ള ഹൃദയം ഖൽബ് എനിക്ക് തന്നല്ലോ, അവനിക്ക് ദിക്ര് ചൊല്ലാനുള്ള നാവ് എനിക്ക് തന്നല്ലോ, ഇതിനേക്കാൾ വലിയ ആഫിയത്ത് ഏതാ ഉള്ളത്? റബ്ബ് തന്ന ഏറ്റവും വലിയ നിഅമത്തല്ലേ? എന്താണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് മുഅ്മിനീങ്ങളെ? നമുക്ക് അല്ലാഹു തആല നല്ല ആഫിയത്തും ആരോഗ്യവും എല്ലാം തന്നിട്ട് പോലും ആ റബ്ബിനെ ചിന്തിക്കാനും അറിയാനും നമുക്ക് സമയമില്ല, അവന്റെ മഹത്വത്തെ കുറിച്ച് അറിയാൻ നമുക്ക് സമയമില്ല, നമ്മൾ ആലോചിക്കുന്നില്ല. പക്ഷേ അവിടെ കിടക്കുന്ന ആ മഹാൻ, കൈകളും കാലുകളും ഇല്ലാത്ത കടന്നൽ കുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അൽഹംദുലില്ലാ എന്ന് ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ അല്ലാഹുവിനെ അറിയണം, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ നമ്മൾ അറിയണം, ആ റബ്ബിന്റെ നിഅമത്തുകളും അനുഗ്രഹങ്ങളും നമ്മൾ അറിയണം. ആ റബ്ബിനെ അറിഞ്ഞാൽ മാത്രമേ, ആ റബ്ബിനെ മനസ്സിലാക്കിയാൽ മാത്രമേ, അവന്റെ നിഅമത്തുകളെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് നന്നാകാനും അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനും സ്വർഗം ലഭിക്കാനും അതിന് കാരണമാവുകയുള്ളൂ. അല്ലാഹുവിന്റെ മഹത്വം നിങ്ങൾ നോക്ക്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അല്ലാഹുവിനിക്ക് ഒരുപാട് പേരുകളുണ്ട്, അസ്മാഉൽ ഹുസ്നയുണ്ട്, ഫദഉഹു ബിഹാ, ആ അസ്മാഉൽ ഹുസ്ന നിങ്ങൾ ചൊല്ലണം, അല്ലാഹുവിന്റെ പേരുകൾ പറയണം. സഹോദരിമാരെ, ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉപ്പാപ്പമാരും നമ്മുടെ ഉമ്മാമമാരും നമ്മുടെ ബാപ്പമാരും ഉമ്മമാരും നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും മഗരിബിന്റെ ശേഷം ഇരുന്നു കൊണ്ട് യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ് എന്ന് തുടങ്ങുന്ന അല്ലാഹുവിന്റെ നാമം അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിരുന്നില്ലേ? അന്ന് ഇൽമ് കുറഞ്ഞവരാണെങ്കിലും നല്ല ഇഖ്ലാസോടുകൂടെ സ്വലാത്ത് കിതാബും കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പേരുകൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവരായിരുന്നു. പക്ഷേ ഇന്ന് എവിടെയാണ്? നമ്മുടെ മക്കൾക്കത് ശീലിപ്പിക്കുന്നില്ല. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ എന്തെന്ന് നമ്മുടെ മക്കൾക്കറിയില്ല, നമ്മളത് പഠിപ്പിച്ചില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പഴയ പ്രതാപത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള സ്വലാത്തും മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ചുള്ള അസ്മാഉൽ ബദറും അവരെ പേര് അസ്മാഉൽ ബദർ ചൊല്ലുന്നതും അല്ലാഹുവിന്റെ നാമം അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതും നമ്മുടെ വീടുകളിൽ പതിവാക്കിയാൽ പഴയകാലത്തെ സമാധാനവും ബറക്കത്തും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഉമ്മമാരെ, നമ്മൾ അതിന് തയ്യാറാകണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽ വെച്ച് അല്ലാഹുവിന്റെ ഓരോ പേരുകൾ,
അള്ളാഹുവിന്റെ ധാരാളം നാമങ്ങള്, ആ നാമങ്ങള് എത്രയെത്ര വിശദീകരിക്കപ്പെടേണ്ടതാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ മഹത്വങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ. യാ റഹ്മാനു യാ അല്ലാ അർ റഹ്മാൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചാണ് പറയുന്നതും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മളെ എല്ലാ ദിവസവും നിർബന്ധമായി ചൊല്ലാറുണ്ടല്ലോ, ഓതാറുണ്ടല്ലോ നിസ്കാരത്തിൽ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ അർ റഹ്മാൻ അർ റഹീം എന്നുള്ളത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്, അള്ളാഹുവിന്റെ നാമങ്ങളാണ്. എത്രയോ വലിയ മാനകളുള്ള, ധാരാളം വിശദീകരിക്കപ്പെടേണ്ട അള്ളാഹുവിന്റെ അതുല്യമായ ആ റഹ്മത്തിനെ കുറിച്ച് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. ആ റബ്ബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ആ റബ്ബിന്റെ റഹ്മത്ത്, അവന്റെ കാരുണ്യമെങ്കാരും ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കൊരു സെക്കൻഡ് പോലും ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്. ഖുൽ നബിയെ, തങ്ങൾ പറയൂ. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്ന അല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. ഖുൽ നബിയെ, തങ്ങളുടെ ജനങ്ങളോട് പറയൂ. എന്താ പറയുന്നത്? യാ ഇബാദി, എന്റെ അടിമകളെ. ആരെയാ വിളിക്കുന്നത്? എന്റെ അടിമകളെ അല്ലാഹു വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ വിളിച്ചതല്ല, മഹതിയായ മണവാട്ടി ഉമ്മ റളിയല്ലാഹു അൻഹ അവരെ പോലത്തെ ഔലിയാക്കളെ വിളിച്ചതല്ല, മുഹ്യുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെവരെ വിളിച്ചതല്ല. യാ ഇബാദി, എന്റെ അടിമകളെ. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അക്രമങ്ങൾ ചെയ്ത, സ്വന്തം ശരീരങ്ങളോട് അക്രമങ്ങൾ ചെയ്ത അഥവാ കുറ്റങ്ങൾ പ്രവർത്തിച്ച, കുറ്റവാളികളായ, ദോഷം ചെയ്തു പോയ എന്റെ അടിമകളെ. നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു കുറ്റക്കേട് ചെയ്താൽ നമ്മളെ ഭാര്യ വിളിച്ചു പറയും, നിങ്ങളെ മോനെടുത്ത പണി എന്താണെന്നറിയോ? അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്താൽ നമ്മളെ ഭാര്യമാരെ വിളിച്ച് നമ്മൾ പറയും, ഇതാ നിന്റെ മോളെടുത്ത പണി എന്തെന്നറിയോ? ഒരു ദോഷം ചെയ്തപ്പോ, ഒരു കുറ്റക്കേട് ചെയ്തപ്പോ, ഒരു വേണ്ടാത്തരം ചെയ്ത സമയത്ത് നമ്മുടെ സ്വന്തം മക്കളെ പോലും എന്റെ മകനാണെന്ന് പറയാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. അപ്പൊ നിന്റെ മോനാണ് അല്ലെങ്കിൽ നിങ്ങളെ മോനാണ് എന്നാ പറയുന്നത്? ഭാര്യ പറയും, നിങ്ങളെ മോനെടുത്ത പണി എന്താ? നമ്മളെ ഭാര്യയോട് പറയും, നിന്റെ മോളെടുത്ത പണി എന്താണെന്നറിയോ? സ്വന്തം മക്കള് എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്തപ്പോ നമ്മുടെ മക്കളാണെന്ന് പറയാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. നമ്മുടെ മനസ്സ് കാരുണ്യം അതിന് തയ്യാറല്ല, നമുക്ക് അത്രയും കരുണയില്ല. എന്നാൽ എല്ലാം തന്ന് പരിപാലിക്കുന്ന രാജാവായ റബ്ബ് സുബ്ഹാനഹു തആല, ആ റബ്ബ് പറയുന്നു, നബിയെ തങ്ങൾ പറയൂ, യാ ഇബാദി, ഓ എന്റെ അടിമകളെ, പ്രിയപ്പെട്ട മൂമിനീങ്ങളെ, മൂമിനാത്തുകളെ, എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. യാ ഇബാദി, എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ, പടച്ച റബ്ബിന്റെ അനുഗ്രഹത്തിൽ നിങ്ങളെ ആശ മുറിഞ്ഞു പോകരുതേ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ ആശമുറിയരുത്. ഞാൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ, ഞാൻ ഹറാമ് ചെയ്തല്ലോ, ഞാൻ കള്ളു കുടിച്ചു പോയല്ലോ, ഞാൻ ആ തെറ്റ് ചെയ്തല്ലോ എന്ന് നിങ്ങൾ എനിക്കല്ല പൊറത്തു തരൂല, അല്ല എനിക്ക് മാപ്പാക്കൂല എന്ന് ചിന്തിച്ച് നിങ്ങൾ ആശമുറിഞ്ഞു പോകണ്ട. നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്താലും
പടച്ച റബ്ബിന്റെ കാരുണ്യത്തിൽ നിങ്ങള് ആശ മുറിയരുത് കേട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുത്തു തരുന്നവനാണ്, എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുത്തു തരുന്നവനാണ്. ആ റബ്ബ് സുബ്ഹാനഹു തആല സർവ പാപങ്ങളും പൊറുക്കുന്നവനാണ്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജഅലല്ലാഹു റഹ്മത്ത മിഅത ജുസ്ഇൻ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ അല്ലാഹു തആല നൂറ് ഓഹരി വെച്ചു. നൂറ് ഓഹരി അല്ലാഹുവിന്റെ റഹ്മത്തിനെ ഒരു ഉദാഹരണമാണ്. നൂറ് ഓഹരി അല്ലാഹു തആല വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഅംസഖ ഇൻദഹു തിസ്അതും വതിസ്ഊന ജുസ്അ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ നൂറ് ഓഹരി ചെയ്തുകൊണ്ട് അതിൽ 99 ഓഹരിയും അല്ലാഹു തആല സ്വന്തമായി സൂക്ഷിച്ചു. وَأَنزَلَ فِي الْأَرْضِ جُزْءًا وَاحِدًا നൂറ് ഓഹരിയിൽ നിന്ന് ഒരു ഓഹരി അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തു. فَمِنْ ذَلِكَ الْجُزْءِ يَتَرَاحَمُ الْخَلْقُ, ആ ഒരു ജുസ്ഇൽ നിന്നാണ് അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ പരസ്പരം കാരുണ്യം കാണിക്കുന്നത്. ഒരു ഉമ്മ, ആ ഉമ്മ സ്വന്തം കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യം വാത്സല്യം, ബാപ്പ മക്കളോട് കാണിക്കുന്ന വാത്സല്യം, ഉസ്താദ് ശിഷ്യന്മാരോട് കാണിക്കുന്ന കരുണ, നേതാവ് അനുയായികളോട് കാണിക്കുന്ന കാരുണ്യം, മൃഗങ്ങൾ ആ മൃഗത്തിന്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യം, കോഴികൾ കോഴിക്കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യം, അങ്ങനെ ഏതെല്ലാം ജീവികളുണ്ടോ ആ ജീവികൾ മുഴുവനും അവകളുടെ കുഞ്ഞുങ്ങളോടും അവകൾ കാണിക്കുന്ന കാരുണ്യം, മനുഷ്യർ മനുഷ്യരോട് കാണിക്കുന്ന കാരുണ്യം, ഈ കാരുണ്യം മുഴുവനും അല്ലാഹുവിന്റെ നൂറ് കാരുണ്യത്തിൽ നിന്ന് ഒരു ഭാഗമാണ്. 99 കാരുണ്യവും അത് അല്ലാഹുവിന്റെ അടുക്കൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പ റബ്ബിന്റെ കാരുണ്യം എത്ര വിശാലമാണ്, ആ റബ്ബിന്റെ കാരുണ്യം എത്ര വിശാലമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലമ്മാ ഖലഖല്ലാഹുൽ ഖൽഖ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ, കതബ ഫീ കിതാബിൻ, ഒരു കിതാബിൽ, ഒരു ഗ്രന്ഥത്തിൽ അല്ലാഹു തആല എഴുതി വെച്ചു, ഫഹുവ ഇൻദഹു ഫൗഖൽ അർശി, ആ എഴുത്തിനെ അർശിന്റെ മുകളിൽ സൂക്ഷിക്കുകയാണ്. എന്താണ് എഴുതി വെച്ചത്? ഇന്ന റഹ്മത്തി തഗ്ലിബു ഗളബി, എന്റെ കാരുണ്യം എന്റെ ദേഷ്യത്തേക്കാൾ ഏറ്റവും മികച്ചു നിൽക്കുന്നു, അതിനേക്കാൾ വ്യാപിച്ചു നിൽക്കുന്നു. അല്ലാഹുവിനിക്ക് കോപം ഉണ്ടാവും, അല്ലാഹുവിന്റെ കോപം, ആ കോപമാണ് എത്രയോ സമുദായത്തെ ഇവിടെ കോലം മറിച്ചതും അവർക്ക് അല്ലാഹു തആല ശിക്ഷകൾ നൽകിയതും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ അവരെ അല്ലാഹു തആല തവളകളെ കൊണ്ട് പരീക്ഷിച്ചു, പേനകളെ കൊണ്ട് പരീക്ഷിച്ചു, രക്തം കൊണ്ട് പരീക്ഷിച്ചു. അങ്ങനെ ധാരാളം പരീക്ഷണങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ അല്ലാഹുവിന്റെ കോപത്തിൽ നിന്നാണ്. ആ അല്ലാഹുവിന്റെ കോപം, അവന്റെ റഹ്മത്ത് കോപത്തേക്കാൽ വ്യാപിച്ചു നിൽക്കുന്നു. അല്ലാഹുവിന്റെ കോപവും അവന്റെ റഹ്മത്തും നോക്കിയാൽ റഹ്മത്താണ് ഏറ്റവും കൂടുതൽ അല്ലാഹുവിനിക്കുള്ളത്. ആ റബ്ബിന്റെ റഹ്മത്ത് ഏറ്റവും വലിയ റഹ്മത്തിന്റെ ഉടമയാണ് അല്ലാഹു സുബ്ഹാനഹു തആല. ആ റബ്ബിന്റെ കാരുണ്യം ചെറുതല്ല, ആ കാരുണ്യം കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. ആ കാരുണ്യം മാത്രമാണ് നമ്മളിലുള്ളത്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൻ യുദ്ഖില അഹദൻ അമലുഹു, ഒരാളുടെ അമലും ഒരാളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല, ഒരാളുടെ അമലും
ആ അമല് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും എത്ര വലിയ നോമ്പുകാരനാണെങ്കിലും ജീവിതം മുഴുവനും നിസ്കരിക്കുന്ന ആളാണ്, വേറെ ഒരു പണിയുമില്ല, എപ്പോഴും നോമ്പാണ്, നിസ്കാരമാണ്, സദഖയാണ്. അങ്ങനെ എത്ര വലിയ ആബിദായാലും ഇബാദത്തുകാരനായാലും ആ ഇബാദത്ത് കൊണ്ട് ഒരാൾക്കും ലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ഇബാദത്ത് കൊണ്ട് ലോകത്തൊരാളും രക്ഷപ്പെട്ടിട്ടില്ല, ഇനി രക്ഷപ്പെടുകയുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, ഒരാളും അമലുകളെ കൊണ്ട് സ്വർഗത്തിൽ കടക്കൂല. ഖാലു സ്വഹാബത്ത് ചോദിച്ചു, വലാ അന്ത യാ റസൂലല്ലാഹ്, അമലുകളെ കൊണ്ട് ഇബാദത്ത് കൊണ്ട് തങ്ങളും സ്വർഗത്തിൽ കടക്കൂല നബിയേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാലലാ, ഇല്ല ഇല്ല, ഞാനും കടക്കൂല, അമല് കൊണ്ട് ഇബാദത്ത് കൊണ്ട് ഞാനും സ്വർഗത്തിൽ കടക്കൂല, വല അന ഞാനും പ്രവേശിക്കൂല, ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിഫളിൻ വറഹ്മാ, അല്ലാഹു അവന്റെ അനുഗ്രഹം കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് എന്നെ പൊതിഞ്ഞിട്ടല്ലാതെ, എനിക്ക് അവന്റെ റഹ്മത്ത് കൊണ്ട് തന്നിട്ടല്ലാതെ, അവന്റെ റഹ്മത്തിൽ ഉൾപ്പെടുത്തിയിട്ടല്ലാതെ എനിക്കും സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് സ്വർഗത്തിൽ കടക്കുന്നതെങ്കിൽ, ആ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ എവിടെയാണ്? ആ റബ്ബിന്റെ റഹ്മത്തല്ലേ നമുക്ക് വേണ്ടത്? ആ റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? അവന്റെ റഹ്മത്തില്ലായിരുന്നുവെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ മോമിനീങ്ങളെ, നമ്മുടെ പുരയിൽ ഒരു പണിക്കാരൻ വന്നു, ആ പണിക്കാരൻ നമ്മുടെ തോട്ടത്തിലെ പണിക്കാരനാണ്, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലെ പണിക്കാരനാണ്. ആ പണിക്കാരനോട് ഞങ്ങൾ പറഞ്ഞു, നീ ഇന്ന ഇന്ന പണികൾ എടുക്കണം, ഇന്നതൊക്കെ നീ ചെയ്യാൻ പാടില്ല. ആ പണിക്കാരനിക്ക് ഡ്യൂട്ടി മുഴുവനും നമ്മൾ നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ടോ പണിക്കാരൻ എന്ത് ചെയ്തു? ആ പണിക്കാരൻ നമ്മൾ പറഞ്ഞ ഒരു കാര്യങ്ങളും അവൻ ചെയ്തില്ല, ചെയ്യണമെന്ന് പറഞ്ഞതൊന്നും അവൻ ചെയ്തില്ല, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങളുടെ സ്വഭാവം എന്താണ്? നമ്മുടെ സ്വഭാവം എന്തായിരിക്കും? പിറ്റേ ദിവസം തന്നെ അവനെ വിളിച്ചിട്ട് പറയും, നിനക്കിവിടെ ജോലിയില്ല, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ആ മനുഷ്യൻ പറഞ്ഞു, മുതലാളി എനിക്ക് മാപ്പ് ചെയ്യണം, തെറ്റുപറ്റിപ്പോയി ഞാനിന് നേരെയാകും. പക്ഷേ നമ്മൾ പറഞ്ഞു, ഇല്ല നിനക്ക് മാപ്പില്ല, നീ പോയിക്കോ. ഒരു തെറ്റ് ചെയ്തവനിക്ക് നമ്മളെ ഷോപ്പിൽ ജോലിയില്ല, നമ്മളെ തോട്ടത്തിൽ പണിയില്ല. എന്നാ നമ്മൾ ആലോചിക്കണം, നമുക്ക് വെള്ളം തന്നവനാരാ, വെളിച്ചം തന്നവനാരാ, ഭക്ഷണം തരുന്നവനാരാ, ആരോഗ്യം തന്നവനാരാണ്, വാഹനവും വീടും സ്ഥലവും മുഴുവനും തന്നവനാരാണ്, എല്ലാം തന്ന് പരിപാലിക്കുന്ന രാജാവായ റബ്ബുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു നയാ കാശ് പോലും നമ്മൾ അങ്ങോട്ട് കൊടുക്കാതെ, ഒരു ചെറിയ അമല് പോലും നമ്മൾ ചെയ്യാതെ അല്ലാഹു നമ്മെ പടച്ചില്ലേ, നമ്മെ സൃഷ്ടിച്ചില്ലേ, നമ്മെ നമ്മുടെ ബാപ്പാന്റെ മുതുകിൽ നിന്ന് ഉമ്മയുടെ പള്ളയിലിട്ടവനാരാ. ഉമ്മയുടെ പള്ളയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നല്ല 9 മാസത്തെ ആരോഗ്യകരമായ ജീവിതം തന്നവനാരാണ്. ഉമ്മയുടെ പള്ളയിൽ വെച്ച് അല്ലാഹു തആല എല്ലാ മാസവും സ്ത്രീകൾക്കതാ മെൻസസ് ഉണ്ടാകുന്നു, ആ മെൻസസിനെ സ്റ്റോപ്പ് ചെയ്ത അല്ലാഹു തആല രക്തത്തെ ഒരു ബെഡ് പോലെയാക്കി നമുക്ക് ഉമ്മയുടെ ഗർഭത്തിൽ സംവിധാനിച്ചവനാരാ. ഒരു കുറവും വരാതെ
അനങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടും വരാതെ നമ്മെ ഉമ്മയുടെ പള്ളിയിൽ സംരക്ഷിച്ചവനാരാ? നമ്മൾ നിസ്കരിച്ചിട്ടാണോ? നമ്മൾ നോമ്പ് നേറ്റിട്ടാണോ? നമ്മൾ വല്ലതും അല്ലാഹുവിന് കൊടുത്തിട്ടാണോ? ഒന്നുമല്ല. ആരോഗ്യത്തോടെ ഉമ്മയുടെ ഗർഭത്തിൽ 9 മാസത്തെ ജീവിതം കഴിഞ്ഞതിന് ശേഷം സുഖത്തോടെ റാഹത്തോടെ ഉമ്മയുടെ പള്ളയിൽ നിന്ന് ഭൂമിയിലേക്ക് നിന്നെ അയച്ചവനാരാ? നീ വന്ന സമയത്ത് തന്നെ നിന്റെ ഉമ്മയുടെ മുലയിൽ നിനക്ക് മുലപ്പാല് വെച്ചവനാരാ? ഇങ്ങനെ ധാരാളം ധാരാളം അനുഗ്രഹങ്ങള് നമ്മൾ ഇബാദത്ത് ചെയ്തിട്ടല്ലോ, നമ്മൾ നിസ്കരിച്ചിട്ടല്ലോ, അതൊക്കെ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് തന്നതാണ്. അതുകൊണ്ട് മോമിനീങ്ങളെ, ആ റബ്ബ് നമ്മെ സംരക്ഷിച്ചില്ലേ? വെള്ളം തന്നില്ലേ? വായു തന്നില്ലേ? വെളിച്ചം തന്നില്ലേ? ഭക്ഷണം തന്നില്ലേ? വീട് തന്നില്ലേ? വാഹനം തന്നില്ലേ? ഇത് മുഴുവനും തന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം, നിങ്ങൾ ഹറാമു തൊടാൻ പാടില്ല, നിങ്ങൾ ഇന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണമെന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ട് പോലും നമ്മൾ അല്ലാഹുവിനെ ധിക്കരിച്ചില്ലേ? അവനെ നമ്മൾ ധിക്കരിച്ചില്ലേ? നമ്മൾ അല്ലാഹു നിസ്കരിക്കണമെന്ന് പറഞ്ഞ നിസ്കാരം നിർവഹിച്ചില്ല, നോമ്പ് നമ്മൾ കൃത്യമായി നോക്കിയില്ല, അവനനുസരിച്ചുകൊണ്ട് ജീവിച്ചില്ല. അവൻ പറഞ്ഞു നിങ്ങളൊരു തെമ്മാടിത്തരവും ചെയ്യാൻ പാടില്ല, നമ്മളത് മുഴുവനും ചെയ്തില്ലേ? എന്നിട്ട് പോലും അല്ലാഹു തആല നമ്മുടെ ഭക്ഷണം പിൻവലിച്ചില്ല, വെള്ളം അവൻ മുടക്കിയില്ല, ഭക്ഷണം അവൻ മുടക്കിയില്ല, വായു അല്ലാഹു നിർത്തിവെച്ചില്ല, നമ്മുടെ ആരോഗ്യം അല്ലാഹു എടുത്തു കളഞ്ഞില്ല. പിന്നെയും പിന്നെയും അല്ലാഹു തആല ഭക്ഷണം തരുന്നു, വെള്ളം തരുന്നു, വായു തരുന്നു. ആ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എത്രയാണ്, റബ്ബിന്റെ നിഅമത്ത് എത്രയാണ്, ആ അല്ലാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് മുഅ്മിനീങ്ങളെ നമ്മുടെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു തആല അവനാണ് എല്ലാം എല്ലാ സമയത്തും നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, പടച്ച റബ്ബ് സുബ്ഹാനഹു തആല. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ചിന്ത മാറിപ്പോകാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ഒരാൾ അവന്റെ ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ, അവന്റെ സ്വന്തം ശരീരത്തെ കുറിച്ച് ഒരാൾ അറിഞ്ഞാൽ അവനിക്ക് അല്ലാഹുവിനെ അറിയാം, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും. കാരണം അല്ലാഹു നമുക്ക് തന്ന ആഫിയത്ത്, അവൻ തന്ന ആരോഗ്യം, അത് ഏറ്റവും വലിയ നിഅമത്താണ്. അല്ലാഹു തന്ന ആരോഗ്യം അത് ഏറ്റവും വലിയ നിഅമത്താണ്. നിങ്ങൾ നോക്ക്, അല്ലാഹു നമുക്ക് തന്ന ആഫിയത്ത് എത്ര വലുതാണ്. എത്ര എത്ര ആളുകളുടെ രോഗികൾ, ക്യാൻസർ ഉള്ളവർ, ധാരാളം രോഗങ്ങൾ ബാധിച്ചവർ, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകുമാറാകട്ടെ. ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം ബഹുമാനപ്പെട്ട സയ്യിദന ബായാർത്തങ്ങൾ ഉസ്താദ് അവരകൾ അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദുർഗായിസ് നൽകുമാറാകട്ടെ. മഹാനായ തങ്ങൾ അവരുടെ സമീപത്ത് നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരന്റെ കൂടെ വേറെ ഒരു കൂട്ടുകാരനും ഉണ്ട്. എന്നിട്ടോ കൂടെ വന്നയാള് പറയുന്നു, ഈ ചെറുപ്പക്കാരന്റെ കയ്യിലതാ ഒരു നല്ലൊരു തട്ടം. ആ തട്ടവും കയ്യിൽ പിടിച്ചിട്ട് മുഖത്തേക്ക് ഇങ്ങനെ പൊത്തി വെച്ചിരിക്കുന്നു. എന്നിട്ട് കൂടെയുള്ളയാള് വന്നു പറയുന്നു, തങ്ങളെ ഇതെന്റെ കൂട്ടുകാരനാണ്, ഈ കൂട്ടുകാരന്റെ നാവിന് ക്യാൻസറാണ്. നാവിന് ക്യാൻസർ ബാധിച്ച് നാവ് വലുതായി, അത് ബീങ്ങിട്ട് വീർത്ത് വീർത്ത് വലുതായിട്ട് ഇപ്പൊ ബായിന്റെ ഉള്ളിന് നാവ് കൊള്ളുന്നില്ല. ആ നാവ് പുറത്തേക്ക് വന്നിരിക്കുന്നു, വല്ലാത്ത ദുർഗന്ധം നാവിൽ നിന്ന് വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്,
എന്റെയും നിങ്ങളുടെയും നാവിന് ആരോഗ്യം തന്ന ആഫിയത് തന്ന അതേ അല്ലാഹുവല്ലേ. ആ ചെറുപ്പക്കാരന്റെ നാവിനും ക്യാൻസർ കൊടുത്തത് അതേ റബ്ബല്ലേ. അല്ലാഹുവിന്റെ ഞാമത്തിന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? റബ്ബിന്റെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? മോമിനീങ്ങളെ, എത്ര എത്ര ആളുകളുണ്ട്, ഒരു ഉമ്മയും ബാപ്പയും ചെറുപ്പക്കാരായ ആളുകളാണ്. ആ ചെറുപ്പക്കാരായ ഭാര്യയും ഭർത്താവും തങ്ങളെ മുന്നിൽ വന്നിട്ട് 3 മാസം പ്രായമുള്ള കുഞ്ഞുമകനെ കൊണ്ടുവന്ന് ആ ബാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താക്കൾ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടുവന്ന് മഹാനായ തങ്ങൾ ഉസ്താദിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയുന്നു. രണ്ടാളും കരയുകയാണ്. ചോദിച്ചു, എന്താ നിങ്ങൾ കരയുന്നത്? കുറേ നേരം അവർക്ക് കരച്ചിൽ നിൽക്കുന്നില്ല. അവസാനം അവര് നിർത്തിയിട്ട് പറഞ്ഞു, തങ്ങളെ, ഇത് ഞങ്ങളെ കുട്ടിയാണ്. ഈ കുട്ടിയുടെ രക്തത്തിൽ ബ്ലഡ് ക്യാൻസർ ആണുള്ളത്. തങ്ങൾ ദുആ ചെയ്യണം. നോക്കൂ മുഅ്മിനീങ്ങൾ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ എത്രയാണ്! ആ റബ്ബ് സുബ്ഹാനഹു തആല തന്ന പരീക്ഷണങ്ങൾ, ഓരോരുത്തർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന രോഗങ്ങൾ എത്രയാണ്, നമ്മൾ ആലോചിക്കണം, നമ്മൾ മനസ്സിലാക്കണം. എത്രയെത്ര സഹോദരിമാരുണ്ട്, ഉമ്മമാരെ, മുലയിൽ ക്യാൻസർ ബാധിച്ചവർ, അന്നനാലത്തിൽ ക്യാൻസർ ഉള്ളവർ, ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്നവർ, ഇങ്ങനെ ധാരാളം രോഗികളില്ലേ. കിഡ്നിക്ക് തകരാറുള്ളവരില്ലേ. ആ രോഗം കൊടുത്ത റബ്ബ് തന്നെയല്ലേ എനിക്കും നിങ്ങൾക്കും മാഫിയത്ത് തന്നത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. സ്വന്തം ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചോ, അവനിക്ക് അല്ലാഹുവിനെ അറിയാം. പടച്ച റബ്ബിനെ മനസ്സിലാക്കാൻ വേറെ ഒന്നും നമുക്ക് തെളിവുകൾ ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിൽ തന്നെ അല്ലാഹു തന്ന നമ്മുടെ ആരോഗ്യത്തെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, പടച്ച റബ്ബ് തരുന്ന അനുഗ്രഹങ്ങൾ, ആ റബ്ബ് തരുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച്, അവൻ തന്ന ആഫിയത്തിനെ കുറിച്ച് നമ്മൾ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഓരോന്നും ചിന്തിക്കുമ്പോഴും അല്ലാഹുവിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. ആ റബ്ബിനെ നന്നായി ആലോചിക്കാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 7 വിഭാഗം ആളുകൾ, ആ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല അർശിന്റെ തണൽ നൽകും. അർശിന്റെ തണൽ എവിടെയാ ലഭിക്കുന്നത്? നാളെ മഹ്ശറയിലെത്തിയാൽ. ഇന്ന് എത്രയോ കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള സൂര്യൻ, ആ സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. 10 മണിയായാൽ തന്നെ സൂര്യന്റെ ചൂട് സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്നാൽ തലയുടെ ഒരു ചാണ് മുകളിൽ സൂര്യൻ നിൽക്കുമ്പോ മുട്ടുവരെ വിയർപ്പാണ്, നെരിയാടിവരെ വിയർപ്പാണ്, അരവരെ വിയർപ്പാണ്, കടുത്തുവരെ വിയർപ്പാണ്. ആ വിയർപ്പിൽ മുങ്ങി കുളിക്കുന്ന സമയത്ത് നഫ്സി എന്ന് ചിന്തിച്ചുകൊണ്ട് ബാപ്പ മുന്നിലുണ്ട്, കാണുന്നില്ല, ഉമ്മയുണ്ട്, അറിയുന്നില്ല, ഭാര്യയുണ്ട്, ചിന്തിക്കുന്നില്ല, മക്കളുണ്ട്, വേണ്ട, അവരാരെയും ചിന്തിക്കാതെ, അവരവരാളെയും നമ്മൾ അടുത്തു പോകാതെ മനസ്സിലാക്കാതെ, അല്ലാ എനിക്ക് രക്ഷയുണ്ടോ, എനിക്ക് സമാധാനമുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നീങ്ങുന്ന മഹ്ശറ. ആ മഹ്ശറയിൽ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ, അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ, അവിടെയാണ് നമുക്ക് തണൽ വേണ്ടത്. ആ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വറജുലിൻ ദക്കറല്ലാഹ ഖാലിയാ ഫഫാലത് ഐനാ. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എന്ത് ചെയ്തു? ദക്കറല്ലാഹ ഖാലിയാ, ഒറ്റക്കിരുന്നു കൊണ്ട്
അല്ലാഹുവിനെ ചിന്തിച്ചു, അല്ലാഹ എന്റെ ശരീരത്തിലേക്ക് എത്ര ആഫിയത്ത് തന്നു, ഏതെല്ലാം നാട്ടിൽ ഏതെല്ലാം ഭാഗത്ത് നിന്നു എത്രയെത്ര ക്യാൻസർ രോഗികളെ ഞാൻ കേൾക്കുന്നുണ്ട്, കിഡ്നി രോഗികളെ ഞാൻ കേൾക്കുന്നുണ്ട്, ശ്വാസകോശത്തിൽ തകരാറുള്ളവരെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട്, ഹാർട്ടിന് ബ്ലോക്കും ഓട്ടയും ഉള്ളവരെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ലുള്ളവരെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം പേരറിയുന്നതും പേരറിയാത്തതുമായ പല രോഗങ്ങളെ കുറിച്ച് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇന്നുവരെ എനിക്ക് അങ്ങനത്തെ രോഗം നീ തന്നില്ലല്ലോ. എനിക്ക് നല്ല കച്ചവടം തന്നു, നല്ല ജോലി തന്നു, നല്ല സമ്പത്ത് തന്നു, നല്ല വീട് തന്നു, നല്ല ഭാര്യയെ തന്നു, മക്കളെ തന്നു, കുടുംബം തന്നു, വാഹനം തന്നു, സർവ്വതും നീ തന്നില്ലേ. ഇത് മുഴുവനും തന്നിട്ട് പോലും ഞാൻ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് അഞ്ചു നേരം കൃത്യമായി നിസ്കാരം നിർവഹിച്ചില്ല. ഇനി ഫറള് മാത്രം നിസ്കരിച്ചു, അതിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കരിച്ചില്ലല്ലോ. തഹജ്ജുദ് ഞാൻ പതിവാക്കിയില്ലല്ലോ. ളുഹാ ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ലല്ലോ. ഒരു ദിവസം മുടങ്ങാതെ ഖുർആൻ ഓതാൻ കഴിഞ്ഞില്ലല്ലോ. എന്നിങ്ങനെ അല്ലാഹുവിനെ ചിന്തിച്ച് അല്ലാഹ എന്നെ നീ ശിക്ഷിക്കുമോ, എന്നെ നീ നരകത്തിലിടുമോ എന്ന് അല്ലാഹുവിനെ ചിന്തിച്ച് ദക്കറല്ലാഹ ഖാലിയ പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നീ അല്ലാഹുവിനെ ഒറ്റക്കിരുന്നു കൊണ്ട് ചിന്തിച്ചിട്ട് ഫഫാലത് ഐനാ നിന്റെ കണ്ണിൽ നിന്ന് അല്ലാഹുവിനെ ചിന്തിച്ച് കണ്ണുനീര് പൊട്ടിപ്പോയാൽ അത് നിനക്ക് ആഹറത്തിൽ അർശിന്റെ തണല് കിട്ടുന്നതിന് വലിയ കാരണമാ. ആ കണ്ണുനീര് നാളെ അല്ലാഹുവിന്റെ അടുക്കൽ വരും, റബ്ബിന്റെ അടുക്കൽ വരും. പടച്ചവനെ നിന്നെ ചിന്തിച്ചുകൊണ്ട് ഇവൻ കരഞ്ഞ കണ്ണുനീരാണ് ഞാൻ. അതുകൊണ്ട് ഈ മനുഷ്യൻ നീ നരകത്തിലേക്ക് അയക്കരുത് എന്ന് നമുക്ക് ശഫാഅത്ത് പറയാൻ ആ കണ്ണുനീരുണ്ടാകും. മാത്രമല്ല അങ്ങനെ കരയുന്നവർക്ക് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ ചിന്തിച്ച് കരയണം. അല്ലാഹുവിനെ ചിന്തിച്ച് നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. നമ്മൾ എന്തിനെല്ലാം കരയുന്നു? മക്കളെ കാര്യമോർത്ത് കരയുന്നില്ലേ? പെൺമക്കളെ കല്യാണം ഓർത്ത് നമ്മൾ കരയുന്നില്ലേ? ആൺമക്കളെ ഓർത്ത് നമ്മൾ കരയുന്നില്ലേ? കടമുള്ളതിനെ ഓർത്ത് കരയുന്നില്ലേ? അതുപോലെ തന്നെ പല പല കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ കരയുന്നില്ലേ? പക്ഷേ ഏറ്റവും കൂടുതൽ ഒന്നാമതായി കരയേണ്ട അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലെങ്കിലും കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് നൽകുന്ന വസീയത്ത് ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറയുകയാണ്, മോനെ നീ അല്ലാഹുവിനെ ചിന്തിച്ച് കരയണം. എന്നിട്ടതാ ഒരു പദ്യം ചൊല്ലി കൊടുക്കുന്ന മോനെ, ലഖദ് ഹതഫത് ഫീ ജുനഹി ലൈലിൻ ഹമാമതുൻ അലാ ഫാനനിൻ ബഹ്നൻ വഇന്നീ ലനായിമൂ കദബ്തു വബൈദില്ലാഹി ലൗ കുന്തു ആശിഖാ ലമാ സബഖത്നി ബിൽ ബുകാഇൽ ഹമായിമൂ. എന്താ മഹാന്മാര് പാടിയത്? സുബ്ഹാനല്ലാഹ്. ലഖദ് ഹതഫത് ഫീ ജുനഹി ലൈലിൻ ഹമാമതുൻ അലാ ഫാനനിൻ ബഹ്നൻ വഇന്നീ ലനായിമൂ. അല്ലാഹ് ഞാനിതാ പാതിരാത്രി കിടന്നുറങ്ങുമ്പോ, സുഖത്തോടെ കിടന്നുറങ്ങുന്ന സമയം
കൂർക്കം വലിച്ച് കിടന്നിറങ്ങുന്ന സമയത്ത്, അത്തായ സമയത്ത് ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ പക്ഷികളതാ ശബ്ദിക്കുന്നു, മാടപ്രാവ് ശബ്ദിക്കുന്നു. എത്രയെത്ര പക്ഷികളാ കരയുന്നത്, കോഴികൾ കരയുന്നു. അത് മുഴുവനും നിന്നെ ഭയപ്പെട്ടുകൊണ്ട് സുബഹിന്റെ പ്രഭാതത്തിൽ അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് കോഴികൾ കരയുകയാണ്, മാടപ്രാവ് കരയുകയാണ്, പക്ഷികൾ കരയുകയാണ്. ഞാൻ സുഖമായി കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോഴും നിന്നെ ചിന്തിച്ചുകൊണ്ട്, നിന്നെ ഓർത്തുകൊണ്ട്, നിന്നെ ചിന്തിച്ചുകൊണ്ട് നിന്റെ സൃഷ്ടികളെ മുഴുവനും കരഞ്ഞില്ലേ. كذبت وبيت الله لو كنت عاشقا لما سبقتني بالبكاء الحمائم. ഞാൻ കളവ് പറയുന്നവനാണ്, ഞാൻ കളവാണ് പറയുന്നത്. വബൈത്തില്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയെ തന്നെയാണ് സത്യം ഞാൻ പറയുന്നത്, കളവാണ്. ലൗകുന്തു ആശിഖാ, ഞാൻ അല്ലാഹുവിനെ ഇഷ്ക് വെക്കുന്നവനാണ്, ഞാൻ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നവനാണ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണ് എന്ന് ഞാൻ കള്ളം പറയുകയാണ്. ഞാൻ കളവല്ലേ പറയുന്നത്. എന്റെ മുഅ്മിനീങ്ങളെ, എന്നോടും നിന്നോടുമുള്ള വസിയത്താണ്, എന്നോടും നിങ്ങളോടുമുള്ള വാക്കാണിത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, നമുക്ക് അല്ലാഹുവിനോട് എന്ത് ഭയമാണുള്ളത്, നമ്മൾ അല്ലാഹുവിനെ എത്രയാണ് ചിന്തിക്കുന്നത്, നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്നുണ്ടോ, ആ റബ്ബിനെ ഭയപ്പെടുന്നുണ്ടോ. ഈ മഹാൻ പാടിയതുപോലെ നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ, ആ റബ്ബിനെ ഇഷ്ക് വെച്ചിരുന്നുവെങ്കിൽ, വെള്ളം തന്ന അല്ലാഹുവിനെ, വെളിച്ചം തന്ന അല്ലാഹുവിനെ, ഭക്ഷണം തന്ന അല്ലാഹുവിനെ, വീട് തന്ന അല്ലാഹുവിനെ, മക്കളെ തന്ന അല്ലാഹുവിനെ, ഭാര്യയും സമ്പത്തും തന്ന അല്ലാഹുവിനെ, ജോലിയും കച്ചവടവും തന്ന അല്ലാഹുവിനെ നമ്മൾ സ്നേഹിച്ചിരുന്നുവെങ്കില്, നമ്മൾ അല്ലാഹുവിനെ പേടിച്ചിരുന്നുവെങ്കില്, ലൗകുന്തു ആശിഖാ, ഞാൻ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ, ലമാ സബഖതനി ബിൽ ബുകാഇൽ ഹമാഇമു, എനിക്ക് മുമ്പ് മാടപ്രാവ് എഴുന്നേറ്റു കരയുമായിരുന്നില്ല, എനിക്ക് മുമ്പ് പക്ഷികൾ കരയുമായിരുന്നില്ല, എനിക്ക് മുമ്പ് ഇവിടെ ജീവികൾ കരയുമായിരുന്നില്ല, എനിക്ക് മുമ്പ് കോടി ശബ്ദിക്കുമായിരുന്നില്ല. ഞാൻ അല്ലാഹുവിനെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ, അവകൾ മുഴുവനും ശബ്ദിക്കുന്നതിന് മുമ്പ്, അവകൾ മുഴുവനും കരയുന്നതിന് മുമ്പ്, പാതിരാത്രി ഞാൻ എഴുന്നേറ്റ് റബ്ബിന് വേണ്ടി കരയുമായിരുന്നു. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, അല്ലാഹുവിനെ ഭയപ്പെട്ട ആരിഫീങ്ങൾ, അല്ലാഹുവിനെ ഇഷ്ക വെച്ച ആശിക്കീങ്ങൾ, അല്ലാഹുവിനെ സ്നേഹിച്ചും സ്നേഹിച്ചവര് അവരുടെ അതാ പള്ള കിടക്കയിൽ കൊള്ളുന്നില്ല, അവരെ ശരീരം അതാ ബെഡിൽ സ്ഥിതി ചെയ്യുന്നില്ല. അവരല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് യദഊന റബ്ബഹും ഖൗഫം വതമഅ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവനിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടും അവര് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കാരത്തിലേക്ക് ചാടുകയാ. അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ ലക്ഷണം മഹാന്മാര് പാടുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ആ നിലക്ക് അല്ലാഹുവിനെ ചിന്തിച്ച് ആരിഫീങ്ങൾ ചിന്തിച്ചതുപോലെ, മഹാന്മാര് ചിന്തിച്ചതുപോലെ, മഹത്തുക്കൾ ചിന്തിച്ചതുപോലെ, അവരെ പോലെ ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ അല്പമെങ്കിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് അവനെ ഓർത്തുകൊണ്ട് കരയുന്നവരും ചിന്തിക്കുന്നവരുമാകണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ച റബ്ബ് തരുന്ന നിഅമത്തുകൾ എത്രയാണ് നിങ്ങൾ നോക്കൂ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് രാജാവ്, ആ ഹാറൂൻ റഷീദ് രാജാവ് ഒരു ദിവസം ഇങ്ങനെ
തന്റെ കൊട്ടാരത്തിലിരുന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വെള്ളത്തിന്റെ പാത്രമെടുത്തു ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു, വലിയ ഭരണാധികാരിയാണ്, അള്ളാഹുവിന് അറിഞ്ഞ ഒരു മഹാനുമായിരുന്നു ആ ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് രാജാവ്. വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കാലഘട്ടത്ത് വലിയ അറിയപ്പെട്ട ആരിഫായ ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു, ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. ആ ഹാറൂൻ റഷീദ് രാജാവ് വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹാറൂൻ റഷീദ് രാജാവ് അവിടെ ചെന്നുകൊണ്ട് പറയുന്നു, നാശത്തുക്കല്ലാഹ യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീനായ ഹാറൂൻ റഷീദ് എന്നവരെ, ഞാൻ അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ, ഒരല്പനേരം ഈ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒന്ന് താമസിപ്പിക്കണേ. ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു അല്ലേ പറയുന്നത്? ആ പറച്ചില് കേട്ട് മഹാനവറുകൾ ഹാറൂൻ റഷീദ് രാജാവ് വെള്ളം ഇങ്ങനെ ബായിലേക്ക് കൊണ്ടുപോയത് തിരിച്ചെടുത്തു, വെള്ളം കുടിച്ചില്ല. ആ വെള്ളം കയ്യിൽ പിടിച്ചിരിക്കുന്നു. അപ്പൊ ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ല ഹാറൂൻ റഷീദ് എന്നവരെ, ഫലമ്മാ വദഅൽ മാ, ആ വെള്ളം താഴെ വെച്ചപ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നു പറയുന്നു, അസ്തഹലിഫുക ബില്ലാ, അല്ലാഹുവിനെ മുന്നിൽ വെച്ച് അല്ലാഹുവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് നിങ്ങളോട് ചോദിക്കട്ടെ, ലൗ അന്നക മുനീത ഹാദിഹി ശുർബത മിനൽ മായി ഫബികം കുന്ത തസ്തരിഹാ, അല്ല ഹാറൂൻ റഷീദ് തങ്ങളെ, ഈ കുടിക്കാൻ വേണ്ടി നിങ്ങളെ തൊള്ളയിലേക്ക് കൊണ്ടുവച്ച ഈ വെള്ളമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ, ഈ വെള്ളം നിങ്ങൾക്ക് തടയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കിട്ടിയില്ല, നിലക്ക് നിങ്ങൾക്ക് വെള്ളം തടയപ്പെട്ടിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ, ഫബികം കുന്ത തസ്തരിഹാ, നിങ്ങൾ വെള്ളത്തിന് വേണ്ടി എത്ര പണം നിങ്ങൾ ചെലവഴിക്കുമായിരുന്നു, നിങ്ങൾ എത്ര സമ്പത്ത് ചെലവഴിക്കുമായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഹാറൂൻ റഷീദ് രാജാവ് പറയുന്നു, കാല, ഹാറൂൻ റഷീദ് രാജാവ് പറയുകയാണ്, എന്റെ അധികാരത്തിൽ നിന്ന് എനിക്ക് അല്ലാഹു തന്ന സമ്പത്ത് അധികാരം, ഈ സമ്പത്തിൽ നിന്ന് പകുതി സ്വത്തുക്കളും ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി ചെലവഴിക്കുമായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസോ രണ്ട് ദിവസോ വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം വെള്ളം മാത്രം കുടിച്ച്, പക്ഷേ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് രാജാവ് പറയുന്നു, ബിനിസ്ഫി മിൽക്കീ, എന്റെ അധികാരത്തിൽ എന്റെ സമ്പത്തിൽ നിന്ന് പകുതി സ്വത്തുക്കളും ഞാൻ ആ വെള്ളത്തിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാഖ് തങ്ങൾ പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, അതാ ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇശ്രിഫ് കുടിച്ചോ, അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം നൽകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് രാജാവ് ആ വെള്ളം കുടിച്ചു. ആ വെള്ളം ഫലമ്മാ ശരീവ വെള്ളം കുടിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാഖ് റളിയല്ലാഹുവിനെ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ചോദിക്കട്ടെയോ, ഓ ഹാറൂൻ റഷീദ് തങ്ങളെ, അല്ലാഹുവിനെ സത്യം ചെയ്ത് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളിതാ ഈ വെള്ളം നിങ്ങളെ വയറ്റിലേക്ക് അകത്തേക്കാക്കിയല്ലോ, എന്നാൽ ഈ വെള്ളം നിങ്ങളെ പള്ളയിലായല്ലോ,
ഈ വെള്ളത്തെ നിങ്ങളുടെ പള്ളയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ പള്ളയിൽ നിന്ന് ഈ വെള്ളം പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ അതിന് വേണ്ടി എത്ര പണം ചെലവഴിക്കുമായിരുന്നു? ഫബികം തശ്തരീഹാ. മഹാനവർകൾ ചോദിക്കുകയാണ്. ഇബ്നു സമ്മാഖ് റളിയല്ലാഹുവിനെ ചോദിക്കുന്നു, അല്ല ഹാറൂൺ റഷീദ് എന്നിവരെ, നിങ്ങളിപ്പോ വെള്ളം കുടിച്ചു, ആ കുടിച്ച വെള്ളം നിങ്ങളെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, തടയപ്പെട്ടു എങ്കിൽ നിങ്ങൾ അതിനെ പുറത്തേക്ക് തള്ളാൻ വേണ്ടി നിങ്ങൾ എത്ര പണം ചെലവഴിക്കുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് രാജാവ് പറയുന്നു, ഫബി മിൽകി കുല്ലിഹി, എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ അതിന് വേണ്ടി ചെലവഴിക്കും, എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ അതിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്ക്, നമ്മൾ അതാ കക്കൂസിൽ പോകുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, ടോയ്ലറ്റിൽ പോയി പുറത്തു വരുന്ന സമയത്ത് ഇടത്തേക്കാല് പുറത്തേക്ക് വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. എന്താ ദിക്റു? ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി അൽഅദാ വഅഫാനി. എന്താണ് ഈ ദിക്റിന്റെ പ്രാധാന്യം? എന്താണ് ഈ ദിക്റിന്റെ മഹത്വം? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തേക്ക് വരുമ്പോ നമ്മൾ ചൊല്ലുന്നത് പടച്ചവനെ, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്താ തെറ്റ് ചെയ്തിട്ടാണോ നമ്മൾ പുറത്തു വരുന്നത്? മലമൂത്ര വിസർജനം നടത്തിയത് തെറ്റാണോ? അതുകൊണ്ടല്ല. നിന്നോട് ഞാൻ പൊറുക്കലിന് ചോദിക്കുന്നു. എന്താ കാരണം? നിനക്കാണ് സർവസ്തുതികളും പടച്ച റബ്ബേ, എന്റെ വയറ്റിൽ നിന്ന് മാലിന്യമായ വസ്തുക്കളെ, മാലിന്യങ്ങളെ, മ്ലേച്ഛമായ വസ്തുക്കളെ എന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ അല്ലാ, നിനക്കാണ് സർവസ്തുതികളും. വആഫാനി, എനിക്ക് നല്ല ആഫിയത്ത് തന്ന അല്ലാ, നിനക്കാണ് സർവസ്തുതികളും. ചെറിയ കാര്യമല്ല. നമ്മുടെ മലം പുറത്തു പോയില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ എത്രയാണ്! മൂത്രം പുറത്തു പോയില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രയാണ്! മൂത്രത്തിൽ കല്ല് അവരെ കണ്ടിട്ടില്ലേ? അവരെ പടക്കുന്ന ആ പടയൽ, അവരുടെ വേദന എത്രയാണ്! വേദന ഒന്ന് മൂത്രക്കല്ലുള്ളവരോട് ചോദിച്ചു നോക്കൂ. കാരണം ആ മൂത്രം പുറത്തു പോകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം. ഒരു ദിവസം ബഹുമാനപ്പെട്ട തങ്ങളെ സമീപത്തേക്ക്, ബായാർ തങ്ങളെ സമീപത്തേക്ക് 1.5 വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയെ കൊണ്ടുവന്നു. ഉദ്യാപരത്തുള്ള മഹമൂദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. ആ കുട്ടി മലദ്വാരം കുട്ടിക്കില്ല, മൂത്രവും പോകുന്നില്ല. അങ്ങനെ അവസാനം ഡോക്ടർമാർ പള്ള കീറിയിട്ട്, പള്ള അവിടെ ഒരു ഓൾസ് ഉണ്ടാക്കിയിട്ട് പൈപ്പ് ഇട്ടുകൊണ്ടാണ് മലവും മൂത്രവും പുറത്തേക്ക് കിടക്കുന്നത്. എന്നിട്ടോ ആ പൈപ്പിട്ട സ്ഥലം പുണ്ണായി, ചെലമായി, വല്ലാത്ത വേദന അനുഭവപ്പെടുന്നു ആ 1.5 വയസ്സുള്ള ഒരു കുട്ടി. അത് കണ്ടിട്ട് വല്ലാതെ സങ്കടമായി പോയി. നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം. മലവും മൂത്രവും പുറത്തു പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് സ്വസ്ഥതയുണ്ടോ, സ്വൈര്യമുണ്ടോ? അള്ളാഹു എത്ര റാഹത്തോടുകൂടിയാണ് നമുക്ക് ആഫിയത്ത് തന്നത്! ഞമ്മളങ്ങ് പോയി ടോയ്ലറ്റിൽ ഇരുന്നപ്പോഴേക്ക് നല്ല റാഹത്തോടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ മാലിന്യങ്ങൾ പുറത്തു പോകുന്നു. അള്ളാഹു നമുക്ക് ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, ആഫിയത്ത് ചെറുതല്ല. അള്ളാഹു തന്ന ആരോഗ്യം ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാഖ് റളിയല്ലാഹുവിനെ ചോദിക്കുകയാണ്, അല്ല ഹാറൂൺ റഷീദ് തങ്ങളെ, നിങ്ങൾക്കിപ്പ വെള്ളം കുടിച്ചല്ലോ, ആ കുടിച്ച വെള്ളം നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ പറ്റിയില്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങളെ എത്ര ചെലവഴിക്കുമായിരുന്നു? ആ
ആ സമയത്ത് ഹാറൂന്റെ ശഹീദങ്ങൾ പറയുന്നു, എന്റെ അധികാരത്തിൽ നിന്ന് എന്റെ സമ്പത്തിൽ നിന്ന് മുഴുവനും ഞാൻ അതിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു കേട്ടോ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാഖ് തങ്ങൾ പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീനായ ഹാറൂൻ റഷീദ് എന്നവരെ, ഇന്ന മുൽക്കൻ തർബു അലൈഹി ശുർബത്തു മാഇൻ, അതേ ഒരധികാരവുമില്ല ഒരു മുറുക്ക് വെള്ളം ലഭിക്കുന്നതിനേക്കാൾ വലിയ ഒരു അധികാരവുമില്ല. അല്ലാഹു തരുന്ന ഏറ്റവും വലിയ നിഅമത്താണ് അവൻ തരുന്ന വെള്ളം എന്നുള്ളത്. പടച്ച റബ്ബേ, വെള്ളമില്ലാതെ പലരും കഷ്ടപ്പെടുകയാണ്, നല്ല ഹൈറായ വെള്ളം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിച്ചില്ലേ, സൂറത്തു തബാറഖയിലെ അവസാനം അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് അല്ലാഹു വെള്ളം തടഞ്ഞു പോയാ ആ വെള്ളം നിങ്ങൾക്ക് തരുന്നവനാരാ? നിങ്ങൾക്ക് വെള്ളം തരുന്നവനാരാ? നിങ്ങൾക്ക് അല്ലാഹു വെള്ളം തടഞ്ഞു പോയാൽ ആ വെള്ളം നിങ്ങൾക്ക് തരുന്നവൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. ആ റബ്ബല്ലാതെ മറ്റാരാണ് വെള്ളം തരുന്നത്? സുബ്ഹാനല്ലാ. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് അതാ കുയൽ കിണർ ബോർ നിരോധിച്ചു പോയി, ബോറിടാനും കഴിയുന്നില്ല, വെള്ളം വറ്റിപ്പോകാനായി. പലയിടത്തും വെള്ളമില്ലാതെ പലരും വിഷമിക്കുന്നു, വെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നു. ആ വെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുമ്പോ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉപയോഗത്തിന് വേണ്ടത്ര വെള്ളം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു വെള്ളം തടഞ്ഞു വെച്ചാ, റബ്ബ് നിങ്ങൾക്ക് വെള്ളം തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണ് വെള്ളം തരുന്നവനുള്ളത്? ആരെങ്കിലും വെള്ളം തരാനുണ്ടോ? ആ പടച്ച റബ്ബിന്റെ ഏറ്റവും വലിയ ഔദാര്യമല്ലേ റബ്ബ്? ആ റബ്ബിന്റെ ഏറ്റവും വലിയ നിഅമത്തല്ലേ, റഹ്മത്തല്ലേ വെള്ളം? ആ വെള്ളം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യന്റെ ജീവിതം തന്നെ തകരാറായി പോകും. മനുഷ്യന്റെ മാത്രമല്ല, എല്ലാ ജീവികളുടെ ജീവിതം തന്നെ തകരാറായി പോകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു തന്ന വെള്ളം തന്നെ മിതമായി നമ്മൾ ഉപയോഗിക്കണം, അനാവശ്യം ഉപയോഗിക്കാൻ പാടില്ല. ഫുഖഹാക്കൾ പഠിപ്പിച്ച് നിങ്ങൾ കേട്ടില്ലേ, നമ്മൾ കടലിൽ പോയി വുളുവെടുക്കുകയാണെങ്കിൽ പോലും അതാ നാലാമത് പ്രാവശ്യം മുഖം കഴുകൽ കറാഹത്താണ്. ഒരു പ്രാവശ്യം ഫറളാണ്, നിർബന്ധമാണ്. രണ്ടും മൂന്നും പ്രാവശ്യം മുഖം കഴുകൽ സുന്നത്താണ്. നാലാമത്തെ പ്രാവശ്യം മുഖം കഴുകലും കൈകഴുകലും കാലുകഴുകലും അത് കറാഹത്താണ്. എന്താ കാരണം? ദുർവ്യയം ചെയ്യാൻ പാടില്ല വെള്ളം നമ്മള്, അതാ ദുർവ്യയം ചെയ്യാൻ പാടില്ല. നമ്മൾ കുളിക്കുന്ന സമയത്തും നമ്മളെ ടോയ്ലറ്റിൽ പോകുന്ന സമയത്തും കൈ കഴുകുന്ന സമയത്തും എല്ലാ സമയത്തും നമ്മൾ വെള്ളം മിതമായി ഉപയോഗിക്കണം. ആ വെള്ളം വളരെ സൂക്ഷ്മമായി നമ്മൾ കൈകാര്യം ചെയ്യണം. വെള്ളം ദുരുപയോഗം ചെയ്താൽ നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ അതിന് മറുപടി പറയേണ്ടി വരും. ഖുർആൻ തന്നെ ചോദിക്കുന്നില്ലേ, ഫമയ്യതീകും ബിമാഇം മഈൻ, നിങ്ങൾക്ക് വെള്ളം തടയപ്പെട്ടാൽ ആ വെള്ളം നിങ്ങൾക്ക് തിരിച്ചു തരുന്നവനാരാ? ആ റബ്ബല്ലാതെ മറ്റാരും വെള്ളം തരുന്നവനില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ റബ്ബ് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഏറ്റവും വലിയ ഔദാര്യമാണ്, ഏറ്റവും വലിയ നിഅമത്താണ് അവൻ തരുന്ന വെള്ളം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അധികാരത്തെക്കാൾ ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹു തരുന്ന ആ ഒരു മുറുക്ക് വെള്ളമാണ്. നമ്മുടെ ആഫിയത്ത്, ആരോഗ്യം അത് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ നിഅമത്താണെന്ന് മഹാന്മാര് നമ്മോട് പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ആ പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല
അല്ലാഹു സുബ്ഹാനഹു തആല അവനെ അറിഞ്ഞുകൊണ്ട് അവൻ തന്ന നിഅമത്തുകൾ, അവൻ തന്ന അനുഗ്രഹങ്ങളെ ചിന്തിച്ച് ആലോചിച്ച് അവനിലേക്ക് മടങ്ങി ജീവിക്കാനാണ് അവന്റെ അടിമകളായ നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിനെ അറിഞ്ഞു ജീവിക്കുക, അവന് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ ശുക്ർ, അല്ലാഹുവിനേക്ക് അവൻ അനുസരിച്ച് അവനെ അനുസരിച്ച് ജീവിക്കലാണ്. ഓരോ നിഅമത്തുകളെ കുറിച്ചും അല്ലാഹു തആല ചോദ്യം ചെയ്യും. ബഹുമാനപ്പെട്ട മുത്തരിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വല്ലാത്ത വിശപ്പ് തങ്ങൾക്ക്, ആ വിശപ്പ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ ചോദിച്ചു, ഓ സിദ്ദീഖേ, നിങ്ങളെ ഒന്നുമല്ലാത്ത സമയത്ത് പുറത്തിറങ്ങാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, വിശപ്പാണ് നബിയേ, വിശപ്പാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ഏത് കാര്യത്തിനാണോ പുറത്തിറങ്ങിയത് അതേ കാര്യത്തിനാണ് ഞാനും പുറത്തിറങ്ങിയിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നടന്നു വരികയാണ്. നടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഉമറേ, ഈ ഒന്നുമല്ലാത്ത സമയത്ത് പുറത്തിറങ്ങാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ജൂഉ യാ റസൂലല്ലാഹ്, വിശപ്പാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും വലിയ മഹാന്മാർ, ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ, മദീനയിലെ പവിത്രമായ റൗദയുടെ അകത്ത് കിടക്കുന്ന ആളുകൾ, ഏറ്റവും ശറഫാകപ്പെട്ട ഭൂമി, ആ ഭൂമിയിൽ കിടക്കുന്ന മഹാന്മാരായ സിദ്ദീഖ് തങ്ങളും ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ മൂന്ന് പേരും വിശപ്പ് കൊണ്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്ക് അബുൽ ഹൈതമിന്റെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ സ്വഹാബിയായ അൻസാരികളിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബുൽ ഹൈതം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അബുൽ ഹൈതം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടുന്ന് സലാം പറഞ്ഞു, വാതിലുമുട്ടി സലാം പറഞ്ഞു, സലാം മടക്കുന്നത് കേൾക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതും സലാം പറഞ്ഞു. ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ കട ചെല്ലേണ്ട അതബ് അങ്ങനെയാണ്. നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ കടക്കണം. ആളുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം, നമ്മൾ സലാം പറഞ്ഞുകൊണ്ട് കടക്കണം. സ്ത്രീകൾ മാത്രം ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ സലാം പറയാൻ പാടില്ല, അന്യ സ്ത്രീകൾക്ക് സലാം പറയാൻ പാടില്ല. ഇപ്പൊ ബെല്ല് സംവിധാനമുണ്ട്, എങ്കിലും വീട്ടിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സലാം പറഞ്ഞുകൊണ്ട് കടക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത് അദബാണ്. ഖുർആൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു വീട്ടിലേക്ക് കടക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുക. അങ്ങനെ മൂന്ന് പ്രാവശ്യം സലാം പറഞ്ഞു, സലാം മടക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പോന്നു. ആ സമയത്ത് ആ വീട്ടുകാരത്തെ, വീട്ടിലെ സഹോദരി വാതില് തുറന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു, ഞാൻ മൂന്ന് പ്രാവശ്യം വിളിച്ചല്ലോ, സലാം പറഞ്ഞല്ലോ, മടക്കിയില്ല. ആ മഹദി പറഞ്ഞു, നബിയേ, ഭർത്താവ് ഇവിടെയില്ല, വെള്ളം ശേഖരിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ തങ്ങളെ സലാം എത്ര പ്രാവശ്യം കേട്ടാലും അത് നമുക്കൊരു ദുആയാണല്ലോ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ള ദുആയാണല്ലോ. ആ ദുആ പിന്നെയും 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 കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മിണ്ടാതെ നിന്നതാണ്.
ബഹുമാനപ്പെട്ട മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അവിടെ കാത്തിരുന്നു. അപ്പോഴേക്ക് ബഹുമാനപ്പെട്ട അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു വന്നപ്പോ സുബ്ഹാനല്ലാഹ് തങ്ങളെ കാണുന്നു, മൂന്ന് പേരെയും കാണുന്നു, വലിയ സന്തോഷമായി. ചോദിച്ചു, വിശപ്പ് കാരണം വന്നതാണെന്ന വിവരമറിഞ്ഞു ബഹുമാനപ്പെട്ട അബുൽ ഹൈസം ഹൈസം തങ്ങള്. ഒരു ഈത്തപ്പനത്തിന്റെ കൊല, വലിയ കൊല തന്നെ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. അതിൽ പഴുത്ത ഈത്തപ്പഴമുണ്ട്, കായീത്തപ്പഴമുണ്ട്, അല്പം പഴുത്തതും കായുമായി ഈത്തപ്പഴമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല അബുൽ ഹൈസമേ, പഴുത്തത് മാത്രം തന്നുകൂടായിരുന്നോ? ആ സമയത്ത് അബുൽ ഹൈസം തങ്ങൾ പറഞ്ഞു, തങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിന്നോളൂ, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. ആ ഭക്ഷണം മുന്നിൽ വെച്ചപ്പോ ബഹുമാനപ്പെട്ട മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങളോടും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടും ആ ഈത്തപ്പഴം കഴിക്കുന്നതിന് മുമ്പ് പറയുന്നു, ലതുസ്അലുന്ന അനിൻ നഈം. ഖുർആനിൽ ആയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേ, നിഅമത്തുകളെ കുറിച്ച്, അല്ലാഹു തരുന്ന നിഅമത്തിനെ കുറിച്ച് റബ്ബ് ചോദ്യം ചെയ്യും കേട്ടോ. ഈ അല്ലാഹു തന്ന ഭക്ഷണത്തെ കുറിച്ചും റബ്ബിനോട് മറുപടി പറയേണ്ടതുണ്ട് കേട്ടോ. ഈ കാര്യത്തെ കുറിച്ചും അല്ലാഹുവിനോട് നമ്മൾ മറുപടി പറയണം. സ്വഹാബത്തെ, സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, വിശപ്പ് കാരണം ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ആരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, മറ്റൊന്ന് സിദ്ദീഖ് തങ്ങളാണ്, മറ്റൊന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ഈ മഹാന്മാരാണ്, ഈ മഹാന്മാരാണ്, ഈ മഹാന്മാരാണ് അവിടെ ചെല്ലുന്നത് വിശപ്പ് കാരണം. ആ സമയത്ത് വിശപ്പ് കാരണം അവിടെ ചെന്നപ്പോൾ, ആ വിശപ്പിന്റെ സമയത്ത് നല്ല ഈത്തപ്പഴം കിട്ടിയപ്പോഴും ആ ഈത്തപ്പഴത്തെ കുറിച്ചും പറഞ്ഞത്, ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഈ അനുഗ്രഹത്തെ കുറിച്ച് റബ്ബ് ചോദ്യം ചെയ്യും കേട്ടോ. മനസ്സിലാക്കണം, എത്ര ചെറിയ അനുഗ്രഹമാണെങ്കിലും ആ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹുവിനോട് നമ്മൾ മറുപടി പറയണം. ആ റബ്ബിന്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. KL 14 KE 2800 വാഹനം എവിടെയുണ്ടെങ്കിലും മാറ്റി പാർക്ക് ചെയ്യണം, വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ധാരാളമാണ്. ആ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കണം. അതിന് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? അവന് ശുക്ർ ചെയ്ത് ജീവിക്കണം. എങ്ങനെയാ ശുക്ർ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ, അല്ലാഹു ചെയ്ത നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യൽ എങ്ങനെയാണ്? അവനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക, അവനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കലാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ്. മഹാന്മാർ അല്ലാഹുവിനെ ഭയപ്പെട്ടത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവരാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യദഊന റബ്ബഹും തതജാഫ ജുനൂബുഹും അനിൽ മദാജി, യദഊന റബ്ബഹും ഖൗഫം വതമഅ. ഒരു പ്രതീക്ഷ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നല്ല പ്രതീക്ഷ വേണം. അല്ലാഹു എന്നെ വെറുതെ ആക്കൂല എന്ന പ്രതീക്ഷ വേണം. അതേ സ്ഥാനത്ത് എന്നെ അല്ലാഹു ശിക്ഷിക്കുമോ എന്നുള്ള പേടിയും വേണം. നരകം ഉണ്ട് എന്ന ഭയം വേണം. സ്വർഗം കിട്ടുമെന്ന ആഗ്രഹവും വേണം. ഖൗഫും തമഉം രണ്ടിന്റെയും ഇടയിലാണ് മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസവും മുഅ്മിനായ മനുഷ്യന്റെ ചിന്തയും ഉണ്ടാകേണ്ടത്. ആ നിലക്ക് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ആ അല്ലാഹു ചെയ്ത നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. സഹോദരന്മാരെ,
മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അവർ പറയുന്നു. ഏഴ് കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം മഹാന്മാര് പറയുന്നത്, ഒന്നാമത് അവന്റെ നാവിനെ സൂക്ഷിക്കലാണ്. നാവിനെ സൂക്ഷിക്കലാണ് എന്തിനെ തൊട്ട്? ഫയംതനിഉ ലിസാനുഹു മിനൽ കദിബി, കളവ് നാവ് കൊണ്ട് പറയാൻ പാടില്ല. വൽ ഗീബതി, നാവ് കൊണ്ട് ഗീബത്ത് പറയാൻ പാടില്ല. വ കലാമിൽ ഫുദൂലി, അനാവശ്യ സംസാരം നാവ് കൊണ്ട് പാടില്ല. എന്നിട്ടോ വയജഅലു ലിസാനഹു, അവന്റെ നാവിനെ അവൻ ചെലവഴിക്കണം. ബിദിക്രില്ലാഹി തആല, അല്ലാഹുവിനിക്ക് ദിക്ര് ചൊല്ലുന്നതിലും. വ തിലാവത്തിൽ ഖുർആനി, ഖുർആൻ ഓതുന്നതിലും. വ മുദാകറത്തിൽ ഇൽമി, ഇൽമ് പറഞ്ഞു കൊടുക്കുന്നതിലും. ദിക്ര് ചൊല്ലുന്നതിലും, സ്വലാത്ത് ചൊല്ലുന്നതിലും. ആ നിലക്ക് നമ്മുടെ നാവിനെ ചെലവഴിക്കുന്നവരാകണം. ഇത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ ലക്ഷണമാണെന്ന്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരുടെ ലക്ഷണമാണെന്ന് മഹാന്മാര് നമ്മോട് പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബുൽ ലൈസ് സമർത്തന്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം ഏതാണ്? മഹാന്മാര് പറയുന്നു, ഐ യഖാഫ ഫീ അംരി ബതുനിഹി, അവന്റെ പള്ളയുടെ കാര്യത്തിലാണ് അവൻ സൂക്ഷിക്കേണ്ടത്. എന്താ കാരണം? ഫലാ യുദ്ഖില ബതുനഹു ഇല്ലാ തയ്യിബൻ ബഹലാലാ, മുഅ്മിനായ മനുഷ്യൻ അവന്റെ പള്ളയിലേക്ക് ഹറാമായ ഭക്ഷണമോ, അല്ല പൊരുത്തപ്പെടാത്ത ഭക്ഷണം മുഅ്മിനായ മനുഷ്യന്റെ പള്ളയിലേക്ക് കടന്നുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എത്ര ആളുകളാണ് അവരിങ്ങനെ വല്ലാതെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നു, അല്ലാ 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 എന്നിങ്ങനെ പറഞ്ഞ് ദുആ ചെയ്യുകയാണ്. അവര് നല്ലോണം അല്ലാഹുവിനോട് ദുആ അരക്കുന്നു, പക്ഷേ മൽബസുഹു ഹറാം, മതഅമുഹു ഹറാം, മർകബുഹു ഹറാം, മസ്കനുഹു ഹറാം, വഅന്നാ യുസ്തജാബു ലഹാ, അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ വസ്ത്രം ഹറാമാണ്, അവന്റെ വീട് ഹറാമിന്റെ വീടാണ്, അവന്റെ വാഹനം ഹറാമിന്റെ വാഹനമാണ്. വഅന്നാ യുസ്തജാബു ലഹാ, എവിടെന്നാണ് അവനിക്ക് ഉത്തരം കിട്ടുക? അവന്റെ മുഴുവനും ഹറാമിൽ നിന്നുള്ളതാണ്, പള്ളയിലേക്ക് കടിക്കുന്നത് മുഴുവനും ഹറാമാണ്, അവൻ വരിക്കുന്ന വസ്ത്രം മുഴുവനും ഹറാമിന്റെ വസ്ത്രമാണ്, അവൻ സഞ്ചരിക്കുന്ന വാഹനം ഹറാമിന്റെ വാഹനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവനിക്ക് എവിടെന്നാണ് ഉത്തരം കിട്ടുക? അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു അടിമ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു അള്ളാഹുവിന്റെ അടിമയായ മനുഷ്യൻ അവന്റെ പള്ളയെ തൊട്ടും അവൻ ഹറാമനെ തൊട്ട് സൂക്ഷിക്കണം. അവൻ ഹറാം കഴിക്കാൻ പാടില്ല. മൂന്നാമത് മഹാന്മാര് പറയുന്നത് കാണാം, ഐ യഖാഫ ഫീ അംരി ബസരി, അവന്റെ കാഴ്ചയുടെ കാര്യത്തിലാണ്. ഫലാ യൻദുറ ഇലൽ ഹറാം, ഹറാമിലേക്ക് നോക്കാൻ പാടില്ല. വലാ ഇല ദുനിയാ, ദുനിയാവിന്റെ കൊതിയോടുകൂടെ ദുനിയാവിൽ ഹറാം നോക്കാൻ പാടില്ല. നാലാമത് മഹാന്മാര് പറയുന്നു, ഐ യഖാഫ ഫീ അംരി യദിഹി, അവന്റെ കൈയിന്റെ കാര്യത്തിലാണ്. ഫലാ യമുദ്ദന്ന യദഹു ഇലൽ ഹറാം, അവന്റെ കൈയിനവൻ ഹറാമിലേക്ക് നീട്ടാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം മഹാന്മാര് പറയുന്നവന്റെ കാലിന്റെ കാര്യത്തിലാണ്, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു പോകാൻ പാടില്ല. പരിശുദ്ധമായ സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഏത് ദിവസമാണത്? ആ ദിവസത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നമ്മുടെ ബായിലേക്ക് സീലിടപ്പെട്ടുപോയി, ബായ തുറക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ബായിലേക്ക് സീലിടപ്പെട്ടു പോയി, അവന്റെ നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. വതുകല്ലിമുനാ ഐദീഹിം, നിങ്ങളുടെ കൈകളാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ആ ബായിലേക്ക് സീലിടപ്പെട്ടവരുടെ കൈകൾ സംസാരിക്കുന്നു, കൈ പറയുന്ന ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്നത് ചെയ്തിട്ടുണ്ട്.
ഈ കൈ ഇങ്ങനെ സംസാരിക്കുമ്പോ കാല് പറയുന്നു കൈ പറഞ്ഞത് ശരിയാണ്, കൈ പറഞ്ഞത് ശരിയാണ്. കാല് സാക്ഷി നിൽക്കുന്നു. ബിമാകാനു യക്സിബൂൻ, നിങ്ങൾ ചെയ്ത അവര് ചെയ്ത എല്ലാ കാര്യങ്ങളെയും കൈകൾ പറയുന്നു, കാല് സാക്ഷി നിൽക്കുന്നു. ആ ദിവസം വരാനുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് കൈ കൊണ്ട് ഹറാമു ചെയ്യരുത്, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു പോകരുത്. ആറാമത്തെ കാര്യം മഹാന്മാര് പറയുന്നത് കൽബ് കൊണ്ടുള്ള ചിന്തയാണ്. നല്ലത് മാത്രം കൽബ് കൊണ്ട് ചിന്തിക്കുക. കൽബിലുള്ള ശത്രുത, അസൂയ, അതുപോലെ തന്നെ കൽബിന്റെ എല്ലാ ചിന്തകളും മോശമായ ചിന്തകളും കൽബിൽ നിന്ന് എടുത്തു കളഞ്ഞ് നല്ല സ്നേഹവും നല്ല ഉപദേശങ്ങളും നല്ല മഹബത്തും ഹൃദയത്തിനുണ്ടാവുക. ഏഴാമത്തെ കാര്യം മഹാന്മാര് പറയുന്നു, ഏഴാമത് ഉണ്ടാകേണ്ടത് അല്ലാഹുവിന്റെ ത്വാഅത്തിലുള്ള അതിനുള്ള താല്പര്യമാണ്, ഇഖ്ലാസാണ്. നാം ചെയ്യുന്ന കാര്യം അല്ലാഹുവിന് വേണ്ടി ചെയ്യുക, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുക. ആ നിലക്ക് ഇഖ്ലാസോടുകൂടി നാം പ്രവർത്തനങ്ങൾ ചെയ്താൽ തീർച്ചയായും നമുക്ക് അല്ലാഹുവിനെ ശുക്രത ജീവിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച മഹാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു? 18 രാജ്യം ഭരിച്ച ഭരണാധികാരിയാണ്, വലിയ ഭരണാധികാരിയുടെ മകനാണ് ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ധാരാളം പട്ടാളക്കാരുണ്ട്, ധാരാളം അനുയായികളുണ്ട്. ഒന്നിങ്ങനെ കൈകൊണ്ട് ഇഷാറത്താക്കിയാൽ മതി, വേണ്ടത് മുഴുവനും ചെയ്യാൻ പട്ടാളക്കാരും സൈന്യങ്ങളുമുണ്ട്. ഒന്നല്ല രണ്ടല്ല, 18 രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് ആ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അതാ ഒരു ദിവസം തന്റെ കൊട്ടാരത്തിൽ വെച്ച് ഇരിക്കുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്തിരിയാണ് കഴിക്കുന്നത്. ആ പത്തിരി ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പക്ഷി ഇങ്ങനെ പറന്നു വന്നു. ആ പക്ഷി ഇങ്ങനെ പറന്നു വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ പ്ലേറ്റിൽ നിന്ന് ഒരു പത്തിരിയും തന്റെ കൊക്കുകൊണ്ട് കൊത്തിയെടുത്ത് ആ പക്ഷിയങ്ങ് പറന്നുപോയി. ആ പക്ഷി അതാ കൊറേ ദൂരെ ചെന്ന് ഒരു മരത്തിന്റെ കൊമ്പിൽ പോയി നിൽക്കുകയാണ്. ഭരണാധികാരിയായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനേക്ക് ദേഷ്യം പിടിച്ചു, വല്ലാത്ത ദേഷ്യം വന്നു. അപ്പ തന്നെ അമ്പും വില്ലും എടുത്തു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നേരെ ആ പക്ഷി നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലേക്ക് ചെന്നു. ആ മരച്ചുവട്ടിൽ നിന്നുകൊണ്ട് അവിടെ എത്തിയപ്പോ ആ പക്ഷി അവിടെ നിന്ന് വീണ്ടും പറന്നുപോയി. പിന്നെയും കുറെ അകലെയുള്ള ഒരു മരത്തിൽ പോയി ആ പക്ഷി നിന്നു. മഹാനവറുകൾക്ക് ദേഷ്യം കൂടിപ്പോയി. വീണ്ടും അവിടെയൊന്ന് കുതിര പുറത്ത് കയറിയിട്ട് അതാ അപ്പുറത്തേക്കും ആ മരത്തിന്റെ ചുവട്ടിലേക്കും പോയി. അവിടെ എത്തിയപ്പോ ആ പക്ഷി വീണ്ടും അവിടെ നിന്ന് മൂന്നാമത്തൊരു മരത്തിലേക്കും അത് ഓടിച്ചെന്നുകൊണ്ട് മരത്തിൽ പോയി നിന്നു. മഹാനവറുകൾക്ക് ദേഷ്യം കൊണ്ട് സഹിക്കുന്നില്ല. അവസാനമതാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹുവിന് വീണ്ടും ആ പക്ഷിയുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് പക്ഷി വീണ്ടും പറന്നുപോയി. ഒരു തായ്വരയിലേക്ക് ഇറങ്ങുകയാണ്, മലഞ്ചെരിവിലേക്ക് ഇറങ്ങുകയാണ്. മഹാനവറുകൾ ആ പക്ഷി പോയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും കുതിരപ്പുറത്ത് സഞ്ചരിച്ചു. അവിടെ എത്തിയപ്പോൾ ആ മലഞ്ചെരിവിലങ്ങ് ഇറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അത്ഭുതകരമായ ഒരു കാഴ്ച കാണുകയാണ്. എന്താണെന്നറിയുമോ? അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ
കൈയും കാലുകളും മുഴുവനും കയറുകൊണ്ട് കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. കൈകാലുകൾ മുഴുവനും കെട്ടിയിടപ്പെട്ട ഒരു മനുഷ്യനാണ്, അനങ്ങാൻ പോലും പറ്റുന്നില്ല. ആ മനുഷ്യന്റെ സമീപത്ത്, ആ മനുഷ്യന്റെ നെഞ്ഞത്ത് ഈ പക്ഷി പോയി നിന്നുകൊണ്ട് ഈ പത്തിരി കഷ്ണം കഷ്ണമാക്കി ആ മനുഷ്യന്റെ തൊള്ളയിലേക്ക്, ആ മനുഷ്യന്റെ വായിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഇബ്രാഹീമും അദ്ദേഹം തങ്ങൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. ആ മലഞ്ചെരിവിൽ കൈകാലുകൾ മുഴുവനും കെട്ടിയിടപ്പെട്ട മനുഷ്യൻ കിടക്കുന്നുണ്ട്. ഈ പക്ഷിയാണെങ്കിലോ പത്തിരി കൊണ്ടുപോയി അതിനെ കൊക്കിൽ കഷ്ണമാക്കി ആ മനുഷ്യന്റെ പള്ളയിലേക്ക്, തൊള്ളയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. മഹാനവരകൾ കണ്ടപ്പോ അത്ഭുതപ്പെട്ടുപോയി. ഉടനെ ആ മനുഷ്യനോട് ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങളാരാണ്? നിങ്ങളെ അവസ്ഥ എന്താണ്? ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു, ഒരു കച്ചവടക്കാരനായിരുന്നു. ഞാൻ എൻ്റെ കച്ചവടം കഴിഞ്ഞ്, ബിസിനസ്സും കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് കൊള്ളക്കാരെ, കള്ളന്മാരെന്നെ പിടികൂടി. ആ കള്ളന്മാരെന്നെ പിടികൂടിയിട്ട് എൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും അവർ പറിച്ചെടുത്തു. അത് മുഴുവനും അവർ പറ്റിയെടുത്തു. എൻ്റെ കൈയും കാലും കെട്ടിയിട്ട് ഇതാ ഈ താഴ്വരയിൽ കൊണ്ടുവന്ന് എന്നെ ഇട്ടിരിക്കുന്നു. രണ്ടാഴ്ചയായി, പക്ഷേ ആര് എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും എന്റെ രാജാവായ റബ്ബ് എന്നെ മറന്നിട്ടില്ല. ആ റബ്ബ് എന്നെ അറിയാതെ പോയിട്ടില്ല. എല്ലാ ദിവസവും മൂന്ന് നേരം ഈ പക്ഷി ഇതാ എനിക്ക് ഭക്ഷണം കൊണ്ടു തരുന്നു. എന്റെ നെഞ്ഞത്തു നിന്ന് എന്റെ തൊള്ളയിലേക്ക് ഈ പക്ഷി ഭക്ഷണമിട്ട് തരുന്നു. ഇബ്രാഹീം റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ കൈകാലുകൾ മുഴുവനും അഴിച്ചു വിട്ടു. ആ മനുഷ്യനെ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവിടുന്ന് ചിന്തിക്കുന്നു, അല്ലോ ഞാനെന്ത് ഭരണാധികാരിയാണ്, ഞാനെന്ത് രാജാവാണ്, എന്റെ ഭരണപ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാനെന്ത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. പക്ഷേ യഥാർത്ഥ ഭരണാധികാരിയുണ്ട്. ആ ഭരണാധികാരി ഈ കിടക്കുന്ന മനുഷ്യനെ മറന്നില്ലല്ലോ, ഭക്ഷണം എത്തിക്കാതിരുന്നില്ലല്ലോ. അവനല്ലേ യഥാർത്ഥ രാജാവ്, അവനല്ലേ യഥാർത്ഥ ഭരണാധികാരി. അതുകൊണ്ട് ആ യഥാർത്ഥ ഭരണാധികാരിയെ കാണാതെ, ഈ യഥാർത്ഥ രാജാവിനെ കണ്ടുമുട്ടാതെ എനിക്ക് വിശ്രമമില്ല. തറക്തുൽ ഖൽഖ തുറം ഫീരി ലോക വഅയ്തം തുൽ യലലി കൈ അറക. ഞാൻ എന്റെ കുടുംബത്തെയും എന്റെ ഭാര്യ മക്കളെയും എന്റെ അധികാരത്തെയും ഞാൻ മുഴുവനും വലിച്ചെറിഞ്ഞു. അത് മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട് എന്റെ ഭരണാധികാരി എനിക്ക് കാണണം, ലോകത്തിന്റെ സൃഷ്ടാവനെ കണ്ടുമുട്ടണം, ആ രാജാവിനെ ഒന്ന് കാണണം. അവനെ കാണണമെങ്കിൽ എനിക്ക് സമ്പത്ത് വേണ്ട, അധികാരം വേണ്ട, ഭരണപട്ടം വേണ്ട, സൈന്യങ്ങൾ വേണ്ട. അത് മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട് മഹാനവർകൾ പടിയിറങ്ങി റബ്ബിലേക്ക് സുഹുദിലായി തിരിഞ്ഞു, അല്ലാഹുവിനെ ചിന്തിച്ചു. അതാ 18 രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരി കരിമ്പടം പുതച്ചുകൊണ്ട് ഏതോ കാട്ടിലും കുന്നിലും പോയി കിടന്നുറങ്ങി പച്ചരകൾ തിന്നുകൊണ്ട് ജീവിച്ചു. അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ഇറങ്ങി റബ്ബിലേക്ക് മടങ്ങിപ്പോയി. ലോകത്തറിയപ്പെട്ട വലിയ സാഹിദായി, റഈസു സാഹിദീനായി മാറിയില്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹീം റളിയല്ലാഹു
വന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങള് ആ റബ്ബിലേക്ക് ചിന്തിച്ച് ആ റബ്ബിലേക്ക് മനസ്സ് തിരിഞ്ഞ് അല്ലാഹുവിലേക്ക് നമുക്ക് മടങ്ങണം. ആ റബ്ബിന്റെ തീരുമാനമുണ്ടല്ലോ, അവനെവിടെയും ആർക്കും എപ്പോഴും എന്തും എത്തിച്ചു കൊടുക്കുന്നവനാണ്, അവൻ ആരെയും രക്ഷപ്പെടുത്തുന്നവനാണ്. ബഹുമാനപ്പെട്ട ദുന്നൂരിൽ മുസ്ലി റളിയല്ലാഹു അൻഹു വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദുന്നൂരിൽ മുസ്ലി റളിയല്ലാഹു അൻഹു മിസ്രുകാരനാണ് മഹാനവറുകൾ ഇരിക്കുന്ന സമയത്ത് അതാ പുറത്ത് ഒരു ഒരു വെപ്രാളമാണ്, ഇരിക്കാൻ കഴിയുന്നില്ല. മഹാനവറുകൾ പുറത്തേക്ക് വന്നു, നോക്കുമ്പോഴതാ ഒരു തേള്, ഒരു കൊമ്പച്ചെളി തേളുണ്ടല്ലോ, അതിങ്ങനെ ഓടുകയാണ്. മഹാന്മാര് അവകളെ കണ്ട് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നു. ആ തേളിന്റെ പിന്നാലെ മഹാനവറുകളും സഞ്ചരിച്ചു. നൈൽ നദിയുടെ സമീപത്തേക്ക് എത്തുന്നു. ആ നൈൽ നദിയുടെ കരയിൽ നിന്ന് നോക്കുമ്പോ ഒരു തവള റെഡിയായി നിൽക്കുന്നു. ആ തവളയുടെ പുറത്തേക്ക് ഈ തേള് കയറി നിൽക്കുന്നു. ആ തവള നൈൽ നദിയിലൂടെ അക്കരയ്ക്ക് ഇങ്ങനെ കടന്നു. ഈ തേള് ആ തവളയുടെ പുറത്തും നിൽക്കുന്നു. മഹാനവറുകൾ ഉടനെ ഒരു തോണി എടുത്തു, ആ തവളയുടെ പിന്നാലെ അക്കരയിലേക്ക് കടന്നുപോയി. അക്കരക്ക് എത്തിയപ്പോ തവളയുടെ പുറത്തിൽ നിന്ന് തേള് പുറത്തേക്ക് ഇറങ്ങി, വീണ്ടും അത് പോടുകയാണ്. അതിന്റെ പിന്നാലെ മഹാനായ ദുന്നൂനിൽ മുസരീതങ്ങളും ഓടുന്നു. നോക്കുമ്പോഴതാ അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്, സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. ആ ഉറങ്ങുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് ഒരു പാമ്പിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു വരുന്നു. പാമ്പിങ്ങനെ കൊത്താൻ നിൽക്കുന്ന സമയത്ത് തേള് ചെന്നുകൊണ്ട് ആ പാമ്പിനെ അങ്ങ് കുത്തുന്നു. പാമ്പ് തേളിനെയും കുത്തുന്നു. രണ്ടും പെടഞ്ഞങ്ങ് ചത്തുപോയി. ഉറങ്ങിയ മനുഷ്യനുണ്ടോ വിവരമറിയുന്നു, അവൻ രക്ഷപ്പെട്ടുപോയി. ആ റബ്ബിന്റെ കാവലാണ്, പടച്ച റബ്ബിന്റെ കാവലാണത്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ നമ്മൾ അറിയണം, റബ്ബിലേക്ക് മടങ്ങണം. പടച്ചവനെ ചിന്തിച്ച് എല്ലാം തന്ന രാജാവായ റബ്ബിനെ ആലോചിച്ച് അവനിലേക്ക് മടങ്ങി, അവനെ ചിന്തിച്ചുകൊണ്ട് മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ച് കൽബ് പൊട്ടിയൊന്ന് ദുആ ചെയ്ത് ആരും അറിയാതെ ഒന്ന് പാതിരാത്തി എഴുന്നേറ്റ് റബ്ബിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ച് പടച്ചവനോട് പൊട്ടിപ്പൊട്ടി കരഞ്ഞ് ചെയ്തുപോയ പാപങ്ങൾ മുഴുവനും പറഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിപ്പിച്ചു കൊണ്ടൊന്ന് കരഞ്ഞിട്ട് മനസ്സ് ശുദ്ധിയാക്കാൻ, ഹൃദയം ശുദ്ധിയാക്കാൻ എന്റെ സ്വന്തം ശരീരത്തോട് മുഅ്മിനീങ്ങൾ ഓർമ്മപ്പെടുത്തി അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനെ നമ്മുടെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഒരു 11 ദിക്ര ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഉറൂസലിക്ക് വേണ്ടി സംഭാവന ചെയ്തവർ ടി അഹമ്മദ് കുഞ്ഞു ഹാജി, 500 kg 5 quintal അരിയും ഒരാടും, കെ എച്ച് അബൂബക്കർ 5 quintal അരി, അസനബീൽ മുഹമ്മദ് ഹാജി ഒരാട്, അബ്ബാസ് ഓടങ്കള ഒരാട്, അബൂബക്കർ ക്യാംകോ 1 quintal അരി, ഇബ്രാഹിം മാസ്റ്റർ ഒരാട്, ഇബ്രാഹിം സുല്ലമ 1 മുടി അരി, 4 kg നെയ്യ്, മജൽ ഉമർ ഒരാട്, മുഹമ്മദ് മാങ്കോടി ഒരാട്, മൈദീൻ സന്നാഫ് മോണഹാജി ഒരാട്, സത്താറ് മാങ്കോടി ഒരാട്, അബൂബക്കർ കായാറ് 300 kg പഞ്ചാര, 3 quintal പഞ്ചാര ഒരാട്, മൈദീൻ കായാറ് 100 1 quintal അരി, അബ്ബാസ് കെതുമൂലെ 501 rupiah പാടി
പൊടി തുപ്പെ 1555 റുപ്യ, മുഹമ്മദ് അഗ്ര ഒരാട്, ഇദ്ദീൻ കുഞ്ഞി ഹാജി ഒരാട്, ജി സി സി എസ് വൈ എസിന്റെ ജി സി സി കമ്മിറ്റി 25 കിൻഡൽ അരി. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ ഒരുപാട് ദിവസമായി സർവത്ത് കൊടുക്കുന്ന യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ സ്റ്റാഫ് അംഗങ്ങൾ, അതുപോലെ തന്നെ ഈത്തപ്പഴം കൊടുക്കുന്ന ഉറപ്പംകൊടിയിലെ കുടുംബത്തിലെ അംഗങ്ങൾ, അങ്ങനെ ധാരാളം ആളുകൾ ചെറുതും വലുതുമായി സഹായിച്ചവരുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد ما لا آل سيدنا ومولانا محمد അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, നമ്മുടെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ ഹൃദയം ശുദ്ധിയാക്കണം റഹ്മാനെ, ഈമാനും തഖ്വയും ഞങ്ങൾക്ക് ഏറ്റിത്തരണേ റഹ്മാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ അല്ലാ, ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഞങ്ങളെ ഉപ്പാപ്പമാർ, ഞങ്ങളെ ഉമ്മാമമാർ, ഞങ്ങളെ എളാപ്പമാർ, കുടുംബക്കാരെ, ബന്ധുമിത്രാദികൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഇവിടെ സംഭാവന ചെയ്തവർ, ഇവിടെ ഒരുമിച്ച് കൂടിയവർ, അള്ളാഹുവെ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, മാപ്പ് ചെയ്യണേ റഹ്മാനെ, നമ്മുടെയും അവരുടെയും ഹൃദയം ശുഖണേ റഹ്മാനെ, നിന്നെ അറിഞ്ഞുകൊണ്ട് നിന്നെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടെ ജീവിക്കാൻ ഞങ്ങൾക്കും അവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനേ, നിന്നോടുള്ള ഭയം ഞങ്ങൾക്ക് തരണേ റഹ്മാനേ, പഠിച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, അവിടെ രോഗം നീ സുഖപ്പെടുത്തണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, ഒരുപാട് സഹോദരിമാരെ ഉമ്മാരി ധാരാളം സംഭാവന ഇവിടെ ചെയ്തവരുണ്ട് റബ്ബേ, അവരെ പേരിവിടെ വായിക്കാൻ കഴിയില്ല, നീ അത് മുഴുവനും അറിയുന്നവനാണ് അല്ലാ, മഖാമിൽ വന്ന് ഒരുപാട് ആളുകൾ സംഭാവന കൊടുത്തവരുണ്ട്, അവരെ നിനക്കറിയാമല്ലോ അല്ലാ, ഇവിടെ എല്ലാ ദിവസങ്ങളിലും മുഷാഫഹത്ത് ചെയ്യുമ്പോ സംഭാവന കൊടുത്തവരുണ്ട്, അവരെ നിനക്കറിയാമല്ല അല്ലാ, ഇവിടെ പേര് വായിച്ചാലും വായിച്ചില്ലെങ്കിലും കൊടുത്തവരെ മുഴുവനും നിനക്കറിയാമല്ല അല്ലാ, പഠിച്ചവനെ അവരുടെ ഹൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ, ഇവിടെ കിടക്കുന്ന മണവാട്ടി ഉമ്മാന്റെ ഹക്കുകൊണ്ട് നീ അവരുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കണേ റഹ്മാനെ, പഠിച്ചവനെ ധാരാളം ഞങ്ങളുടെ ജ്യേഷ്ഠ അനുജന്മാർ, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ നാട്ടുകാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് റഹ്മാനെ, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, അവരെ കുടുംബത്തിൽ വറക്കത്ത് ചെയ്യണേ അല്ലാ, അവരെ ഏർപ്പാടിൽ വറക്കത്ത് ചെയ്യണേ റഹ്മാനെ, പഠിച്ചവനെ വിദേശത്തുള്ള ഞങ്ങളെ കുടുംബക്കാർ, ജ്യേഷ്ഠനുജന്മാർ, ഞങ്ങളെ നാട്ടുകാർ, അവർക്ക് നീ വറക്കത്ത് ചെയ്യണേ റഹ്മാനെ, വല്ല പ്രയാസങ്ങളുണ്ടെങ്കിൽ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ, കച്ചവടത്തിൽ വറക്കത്ത് ചെയ്യണേ റഹ്മാനെ, പ്രൊമോഷൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല പ്രൊമോഷൻ നൽകണേ റഹ്മാനെ, പഠിച്ചവനെ ഈ പരിപാടി ലൈവായി വിദേശ നാടുകളിൽ ഇരുന്നു കൊണ്ട് എത്രയോ ഞങ്ങളെ കൂട്ടുകാര്, ഞങ്ങളെ നാട്ടുകാർ, ഞങ്ങളുടെ ജമാഅത്തിൽ പെട്ടവർ വീക്ഷിക്കുന്നവരുണ്ട്, പലപ്പോഴും ഇവിടെ സ്വാഗതം പറയുമ്പോൾ അന്ന് വിളിച്ചു പറഞ്ഞു ഉസ്താദേ ഞങ്ങൾക്കും ദുആ ചെയ്യണം, ഞങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്, അല്ലാ ആരെല്ലാം ഇത് വീക്ഷിക്കുന്നുണ്ടോ, സഹായിച്ചവരുണ്ടോ, അവരെ നീ സഹായിക്കണേ അല്ലാ, നീ അവർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ, അവർക്ക് നീ സന്തോഷം നൽകണേ അല്ലാ, പഠിച്ചവനെ ഉറൂസിന് വേണ്ടി കഷ്ടപ്പെട്ടവർ, ഇതിന് വേണ്ടി എത്രയോ മാസങ്ങളായി അധ്വാനിക്കുന്നവർ, കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ, വളണ്ടിയർമാർ, ഉറൂസ് കമ്മിറ്റിക്കാർ, ജമാഅത്ത് കമ്മിറ്റിക്കാർ, നാട്ടുകാര്, പറനാട്ടുകാര്, ആരെല്ലാം ഉണ്ടോ ഇതിനെ, ആരെല്ലാം എന്തുകൊണ്ടെല്ലാം സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, അല്ലാഹുവേ നിനക്കറിയാമല്ലോ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, പ്രതിഫലം നൽകണേ അല്ലാ, അവരെ നീ ഉമ്മാന്റെ മണവാട്ടി ഉമ്മാന്റെ പൊരുത്തം കിട്ടുന്നവരിൽ പെടുത്തണേ അല്ലാ, പഠിച്ചവനെ എത്രയോ വലിയ വലിയ സഹായങ്ങളും ചെറിയ സഹായങ്ങളും തന്നവരുണ്ട്, നീ അവരെ സഹായിക്കണേ അല്ലാ, ഉമ്മമാരുണ്ട് ഗർഭിണികളായ ഉമ്മമാർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ, പ്രായമുള്ള ഉമ്മമാര് ഈ വയതുവിടെ തുടങ്ങിയ അന്ന് മുതൽ ഈ 15 ദിവസക്കാലം ഇവിടെ വന്നിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഇരുന്ന
എത്രയോ മുഖങ്ങള് ഞാനിപ്പോഴും ഇവിടെ വെച്ച് കാണുന്നുണ്ട്. അല്ലാ, എത്ര വൈകിയാലും ഇവിടെ ഇരുന്ന് സന്തോഷത്തോടെ ദുആയിൽ സംബന്ധിച്ചവര് നീ അവർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, നമ്മയും അവരും നീ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാ. ധാരാളം ഉമ്മമാര് എവിടെയും പോകാതെ വേദന മാത്രം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന മുഅ്മിനാത്തുകളുണ്ട്. നീ അവർക്ക് ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, പടച്ചവനെ. എത്ര ആളുകളാണ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവര്, അത് മുഴുവനും അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ ഇവിടെ പറയാൻ സമയമില്ല. അത് മുഴുവനും നിനക്കറിയാമല്ലോ, നീ അത് അവരെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഖൈറായത് ഖൈറ് പോലെ ആക്കി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ വന്യരായ ശൈഖുന ഉസ്താദ്, നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ഒരുപാട് കാലം ആ തണൽ ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ലാ. ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദിന് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആരോഗ്യം ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. നമ്മളെ വന്യരായ മുക്രിക്ക ഉസ്താദിന് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആരോഗ്യം ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. കുഞ്ഞഹമ്മദ് മുസ്ലിയാർക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആരോഗ്യം ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഇവിടെ ഒരുപാട് മുൻകഴിഞ്ഞ നമ്മുടെ നേതാക്കള്, ഞങ്ങളുടെ ജമാഅത്തിന്റെ പ്രസിഡന്റുമാര്, കമ്മറ്റിക്കാര്, ഇപ്പോഴും നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ജമാഅത്തെ കമ്മറ്റി, റൂസ് കമ്മറ്റിക്കാര്, വളണ്ടിയർമാര്, സേവകന്മാര്, എല്ലാവർക്കും നീ ആഫിയത്തും റാഹത്തും ബറക്കത്തും സന്തോഷം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഇവിടെ വരാൻ കഴിയാതെ ഇതിനേക്കാൾ താല്പര്യത്തോട് ഗൾഫിൽ നിന്ന് വീക്ഷിച്ച് സന്തോഷം പറയുന്ന ധാരാളം ആളുകളുണ്ട്, നീ അവർക്ക് സഹായിക്കണേ റഹ്മാനെ. എത്രയോ ദിവസങ്ങളായി സർവത്ത് കൊടുക്കുന്ന യൂണിവേഴ്സലിന്റെ സ്റ്റാഫ് അംഗങ്ങളുണ്ട്, നീ അവർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന്, ചെറിയ ശമ്പളത്തിൽ നിന്ന് മണവാട്ടി ഉമ്മാന്റെ ഉറൂസിന്റെ അവിടെ വരുന്ന മോമിനീങ്ങൾക്ക് സർവത്തിന് വേണ്ടി മാറ്റിവെച്ച ആ പാപങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഈ തപ്പടം ഇവിടെ കൊടുക്കാൻ വേണ്ടി ഉറപ്പും കോടിയിലെ ആളുകൾ ആരെല്ലാം അതിന് ബന്ധപ്പെട്ട് സഹായിച്ചവനവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഉറൂസിനൊന്ന് ചോറ് വെക്കാൻ വേണ്ടി 25 കിൻഡലരിയ സ്വയസിന്റെ പ്രവർത്തകര് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അരിയും അതുപോലെ അടക്കയും തേങ്ങയും വാഴക്കൊലയും ധാരാളം വലിയ വലിയ വിഭവങ്ങൾ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ SYSന്റെ പ്രവർത്തകർക്ക് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ. അങ്ങനെ ആരെല്ലാം ഇതുമായി ബന്ധപ്പെട്ടവരുണ്ടോ അവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഇവിടെ വന്ന് മണവാട്ടി ഉമ്മാന്റെ മഖാമിൽ വന്നിട്ട് ആരെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ടോ, മഖാമിൽ വന്ന് എന്തെല്ലാം ഉദ്ദേശങ്ങൾ പറഞ്ഞവരുണ്ടോ, പടച്ചവനെ അവരുടെ സർവഹലാലായ ഖൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ റഹ്മാനെ, നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അന്തു ഒരുപാട് ഈ ഉറൂസിന്റെ പ്രചരണത്തിന് വേണ്ടി എല്ലാ ദിവസങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്നു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആഫിയത്ത് നൽകണേ റഹ്മാനെ, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ആരോഗ്യം നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ, ഉസ്താദുമാര്, മുഅല്ലിമീങ്ങൾ, ഇവിടുത്തെ സബ് കമ്മിറ്റി, ഇതിന്റെ കീഴിലുള്ള ഒരുപാട് ജമാഅത്തിന്റെ ഉസ്താദുമാർ, അതിന്റെ അവിടുത്തെ കമ്മിറ്റിക്കാര്, എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ, ഐശ്വര്യം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളൊന്ന് മരിച്ചുപോയ ഞങ്ങളെ ഉമ്മവാപ്പമാര്, ഞങ്ങളെ ഉപ്പാപ്പമാര്, ഉമ്മാമമാര്, ഞങ്ങളെ എടാപ്പമാര്, മൂത്താപ്പമാര്, കുടുംബക്കാര്, കാക്കമാര്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര്, ആരെല്ലാം എവിടെയെല്ലാം മരിച്ചു കിടക്കുന്നുണ്ടോ. നേരത്തെ ശൈഖുന ഉസ്താദ് പറഞ്ഞു, 63rd ഇസവിയിൽ ഇവിടെ ദർസ് ആരംഭിക്കുന്ന അന്ന് മുതൽ ഇവിടുത്തെ ദർസിനും ജമാഅത്തിനും നേതൃത്വം നൽകിയ ഒരുപാട് ഉപ്പാപ്പമാര്, കാരണവന്മാര്, വയസ്സന്മാര് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കബറിൽ കിടക്കുന്നുണ്ട്. അല്ലാ, അവരെ നിനക്കറിയാമല്ലോ, അവരാരെല്ലാം ഉണ്ട്, അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ഉറൂസിന്റെ സദസ്സുകൾ കാണിച്ച് നീ അവരെ കബറിൽ സന്തോഷിപ്പിക്കണേ അല്ലാ. നീ അവർക്ക് സ്വർഗം പകരം നൽകണേ അല്ലാ. ആ കബറാളികൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാ. ഇവിടെ കിടക്കുന്ന മുഴുവൻ കബറാളികൾക്കും നീ ഈ മണവാട്ടി ഉമ്മാന്റെ ഹക്ക് കൊണ്ട് നീ അവരെ സ്വർഗീയ അഹലികാരിൽ പെടുത്തണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളെ,
മാതാപിതാക്കൾക്ക് ദീർഘായുസ് മാഫിയത്തും നൽകണേ റഹ്മാനെ, ആരോഗ്യം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിന്ന് മരിച്ചുപോയവർ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാര് മരിച്ചവരുണ്ട്, ബാപ്പമാര് മരിച്ചവരുണ്ട്, ഞങ്ങളെ ബാപ്പയും ഉമ്മയും മരിച്ചവരുണ്ട്, ഉപ്പാപ്പമാരും മാമമാര് ഭാര്യമാർ